ഒരു ഖുആൻ സ്ഥലം സഭയെ അവിടുന്ന് അനുഗ്രഹിച്ചു. അതിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച അവിടുത്തെ മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് സഹായിച്ച കരങ്ങളെ ഒരുക്കിയ കരങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കഴിഞ്ഞ ദിവസവും കർത്താവേ അവിടുത്തെ ദിവ്യമായ വചനം ഇവിടെ പ്രഘോഷിപ്പാൻ നിന്റെ ദാസനിൽ കൂടെ സഹായിച്ചു. അതിനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഇന്ന് കർത്താവേ ഇങ്ങനെ ഒരു സന്ദർഭം ഒരുക്കിയതിനായി സ്തോത്രം. നിന്റെ വചനം തരുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സഹോദരനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ് കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട പുതിയ നിയമ സത്യങ്ങൾക്കനുസരിച്ച് കർത്താവേ വചനം കേൾക്കുവാൻ വന്നിരിക്കുന്ന അവിടുത്തെ മക്കളെയും നിന്റെ ദാസനെയും അവിടുന്ന് സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നിന്റെ വചന നിന്റെ സഹോദരൻ നിന്റെ മകനിൽ കൂടെ വിശുദ്ധ വചനം കർത്താവേ ഞങ്ങൾക്ക് വെള്ളം പോലെ ഒഴുകി ഞങ്ങൾക്കത് കുടിപ്പാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. കർത്താവേ പ്രകൃതിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ ഈ വചനം കേൾക്കുമ്പോൾ ഒരു ദേഹിയെങ്കിലും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എങ്കിൽ അത് സ്വർഗം സന്തോഷിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകുവാൻ അവിടുന്ന് ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകം അതിൻ്റെ ഏറ്റവും മോശമായ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവേ. എന്നാൽ ലോകത്തിന്റെ ഫലഭാഗങ്ങളിലും ഇവണമാകെ വിശുദ്ധ വചനം പ്രഘോഷിക്കുന്നുണ്ട് കർത്താവേ. ദേഹികൾ രക്ഷിക്കപ്പെടുന്നതോ വളരെ ചുരുക്കം കർത്താവേ. ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയെ രക്ഷിക്കപ്പെട്ട ജനത്തിന് സുവിശേഷം അവരുടെ വിശ്വാസം ഉറപ്പിക്കുവാൻ മാത്രമല്ല ചില ദേഹികൾ രക്ഷിക്കപ്പെടുവാനും അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ സ്ഥലം സഭകളിൽ വന്നിരിക്കുന്ന നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അവർ വെറും കൈകളോട് പോകുവാനല്ല, നിറഞ്ഞ ഹൃദയത്തോട് പോകുവാൻ അവിടെ നിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവേ അവരുടെ വിശ്വാസം ഉറപ്പിപ്പാൻ അവിടെ നിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയ മക്കളെയും മൂപ്പന്മാരെയും സഭയെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നവനാണ്. ഒരിക്കൽ കൂടെ വചനം പ്രഘോഷിക്കുന്ന നിന്റെ ദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് തരികയാണ്. അവിടുന്ന് വചനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. പ്രകൃതിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ഈ സൗകര്യങ്ങളൊക്കെയും അവിടുന്ന് ഒരുക്കി തന്നു എന്ന് മാത്രമേ ഞങ്ങൾ പറയുവാൻ കഴിയുകയുള്ളൂ. അവിടുന്ന് സകലവും നന്നായി ചെയ്യുന്നവനാണ്. അതിനായി സ്തോത്രം. മാനവും മഹത്വം അങ്ങ് എടുത്താട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കണമേ. ആമീൻ. നേരത്തെ പ്രസ്താവിച്ച പോലെ നമ്മുടെ ഈ പ്രാവശ്യ കൺവെൻഷൻ്റെ രണ്ടാം ദിവസത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. എത്രത്തോളം കർത്താവ് നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ ദിവസം ശക്തിയായ ദൂത് നൽകുന്നതിന് കർത്താവ് ബിനു മാത്യുവിനെ ബലപ്പെടുത്തി. ഇന്നും നമ്മളെ അനുഗ്രഹിക്കുന്നതിന് നമ്മുടെ കർത്താവ് നമ്മുടെ മുറ്റത്തിലുണ്ട്. നാം പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ വന്നതുപോലെയല്ല എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് കടന്നു പോകുന്നതിന് സാധിക്കുന്നു. ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു വാക്ക്, ഇന്നലെ വന്നിട്ടില്ലാത്തവർ ഇന്നും കാണുമല്ലോ. ഇങ്ങനെ ഒരു സൗകര്യമൊക്കെ കർത്താവ് ഞങ്ങൾക്ക് തന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് പ്രശംസിക്കുന്നതിന് ഒന്നുമില്ല. ഒരു നാലര വർഷമേ ആയുള്ളൂ ഇതിൻ്റെ ഒരു സംരംഭം ആരംഭിച്ചിട്ട്. സ്ഥലം വാങ്ങിക്കുന്നതിനും ചുറ്റുമുത് കെട്ടുന്നതിനും ഇങ്ങനെ ഒരു ഹാള് എല്ലാം പൂർത്തിയായിട്ടില്ല. എങ്കിലും കർത്താവിൻ്റെ അമിതമായിട്ടുള്ള ബലം സഹായം ഞങ്ങളുടെ മുറ്റത്തിലുണ്ട്. സ്വർഗത്തിൽ ദൈവം തന്നതാണ്, അല്ലാതെ ആർക്കും പ്രശംസിക്കുന്നതിന് ഒന്നുമില്ല. അതിൻ്റെ പിൻപിൽ സഹോദരന്മാർ അധ്വാനിച്ചിട്ടുണ്ട്. എന്നാൽ ധനപരമായ കാര്യങ്ങളെല്ലാം ഒരു ജനറൽ അപ്പീലൊന്നും വായിക്കാതെ തന്നെ ദൈവജനങ്ങളും ഇവിടെയുള്ള സഭയിലെ കൂട്ടുവിശ്വാസികളും അവരുടെ റിലേറ്റീവ്സും കർത്താവിൻ്റെ നാമത്തിൽ നൽകിയ ദാനമാണ് ഈ കാണുന്ന സൗകര്യങ്ങളൊക്കെയും. അതുകൊണ്ട് മഹത്വമെല്ലാം തിരുമേനിക്ക് സമർപ്പിക്കുന്നു. തൃക്കൈ തുറന്ന് തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ നിന്ന് സുവിശേഷത്തിൻ്റെ ശബ്ദം മുഴങ്ങി ചെല്ലണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പലപ്പോഴും ഞങ്ങൾ കൺവെൻഷൻ ഞങ്ങളുടെ സഭാ ഹാൾ ചെമ്മന്തൂരാണല്ലോ, ചെമ്മന്തൂർ ഉപദ്രവ സഭയെന്നാണ് പേര് തന്നെ. എന്നാൽ
കൺവെൻഷൻ നടത്തുന്ന സൗകര്യമായിട്ട് സ്ഥലം കിട്ടാതെ പലപ്പോഴും പല ഓഡിറ്റോറിയത്തിലും മറ്റുമൊക്കെ അന്വേഷിച്ച് കിട്ടാതെ വിഷമം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊരു പരിഹാരമെന്നുള്ള നിലയിൽ സുവിശേഷ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മീറ്റിങ്സുകൾ നടത്തുന്നതിന് സൗകര്യമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം വേണമെന്നുള്ള ആഗ്രഹമുണ്ടായി. കർത്താവ് അത് നിവർത്തിച്ചു തന്നു. കർത്താവിന് സ്തോത്രം. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ നടത്തി. ഇന്ന് നമ്മോട് വചനം ഘോഷിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ജോർജ് ചാക്കോയാണ്. അദ്ദേഹത്തിൻ്റെ സ്വദേശം മാവേലിക്കരയാണ്. മുൻപും അദ്ദേഹം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യ ശുശ്രൂഷ ചെയ്ത് അനേക ആത്മാക്കളെ നേടുന്ന കർത്താവിൻ്റെ ഒരു വിലയേറിയ ദാസനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഇരിക്കുമ്പോൾ പ്രശംസിക്കുന്നതും ശരിയല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് യാതൊരു ആഡംബരവുമില്ലാതെ സത്യസുവിശേഷം, നിർമ്മലമായിട്ടുള്ള സുവിശേഷം, അത് ശക്തിയോടുകൂടി പറയുന്ന കർത്താവിൻ്റെ യാതൊരു പൊടിപ്പും തോന്നലും ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗം മിക്കവാറും വേദവാക്യങ്ങൾ തന്നെയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ചില കൃപ കൊടുത്തിട്ടുള്ള കർത്താവിൻ്റെ വിലയേറിയ ദാസനാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. നാം കടന്നു വന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വിലയേറിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിനുണ്ടല്ലോ. കർത്താവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇവിടെയുള്ള ദൈവസഭ ദൈവദാസന്മാർ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടെ സുവിശേഷ മഹായോഗത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ ഇത്രയും അനുഗ്രഹീതമായ നിലയിൽ നമുക്ക് ഏവർക്കും കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. കാലാവസ്ഥയെ അനുകൂലമാക്കി തന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ തന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രിയിലും മനോഹരമായ ആത്മീക ഗീതങ്ങളും ഉന്നതമായ തിരുവചന സത്യങ്ങളും ശ്രദ്ധിപ്പാൻ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ മാത്രമല്ല ഉത്സാഹത്തോടെ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യ സഹോദരി സഹോദരന്മാർ, കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ശ്രേഷ്ഠ കർത്തൃദാസന്മാർ, അനുഗ്രഹീത മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രദേശത്ത് ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ബഹുമാന്യ ശ്രോതാക്കൾക്ക്, ദേശനിവാസികൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ രാത്രികാല വന്ദനങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇത്രയും സമയം അനുഗ്രഹീതമായ ആത്മീയ ഗീതങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തെ സന്തോഷം കൊണ്ടും പ്രത്യാശ കൊണ്ടും നിറയ്ക്കുന്ന ശ്രുതിമധുരമായ ഗാനങ്ങൾ കേൾക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ മാത്രമല്ല നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിച്ചു. ഗാന ശുശ്രൂഷ അതൊരാത്മീയ ശുശ്രൂഷയാണ്. കർത്താവിൻ്റെ ദാസൻ ദാനിയേൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ച കൃപാപരമുള്ള അനുഭവമുള്ള ദൈവദാസന്മാർ പരിശുദ്ധാത്മ നിയോഗത്താൽ രേഖപ്പെടുത്തിയ ആത്മീയ ഗീതങ്ങൾ, അതുപോലെ തന്നെ നാം കേട്ടതുപോലെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ സഹോദരൻ ഒക്കെയും വളരെ സമർപ്പണത്തോടെ പരിശുദ്ധാത്മ സഹായത്താൽ പഠിച്ച് പാടി കേൾപ്പിച്ച ഗാനങ്ങൾ, അത് ആ വിധത്തിൽ പാടി കേൾക്കുമ്പോൾ അത് ആത്മീയ ശുശ്രൂഷയാണ്. ആ വിധത്തിൽ അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്ത കുഞ്ഞുങ്ങളെ സഹോദരനെ കർത്താവ് ധാരാളം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ വ്യക്തമായ പരിവർത്തനം വരുത്തുന്ന, അവരെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിപ്പിച്ച് നിത്യമായ ജീവനും നിത്യമായ സമാധാനത്തിനും നിത്യമായ സന്തോഷത്തിനും ഉടമസ്ഥരാക്കി തീർക്കുന്ന, മാത്രമല്ല മരണത്തിനപ്പുറത്തുള്ള പ്രത്യാശ കൊണ്ട് ഹൃദയത്തെ നിറയ്ക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിലയേറിയ വചനം ഇന്ന് രാത്രിയിലും പ്രസംഗിച്ച് കേൾപ്പിക്കുവാൻ വലിയവനായ ദൈവം നൽകിയ ഈ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെ അവസരം അനുവദിച്ചു തന്ന ബഹുമാന്യ ദൈവസഭയോട്, ദൈവദാസന്മാരോടുള്ള എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ വാക്കുകളിലൂടെ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ തുടർന്നുള്ള സമയത്തെ തിരുവചന പ്രസംഗത്തിനാധാരമായി ഒരു വേദഭാഗം വായിച്ച് കേൾക്കാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധിക്കണമേ. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 10:30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ.
ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യഹോവയിൽ യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛയാ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രം അഴിച്ചു അവനെ മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ഒരു പുരോഹിതൻ ആ വഴി എതർച്ചയാ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ലേവ്യനും അങ്ങനെ തന്നെ ആ സ്ഥലത്തെത്തി, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് എണ്ണയും മീഞ്ചും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്നാൾ അവൻ പോകുന്ന നേരം വഴിയമ്പലക്കാരൻ 2 വെള്ളിക്കാശ് കൊടുത്ത് ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞു. ഈ വേദഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, വിശ്വപ്രസിദ്ധി ആർജിച്ച നല്ല ശമരിയാക്കാരനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ് ദൈവദാസനിൽ കൂടി നാം ഇവിടെ വായിച്ച് കേട്ടത്. അല്പം കൂടെ വിശദമായി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഈ ലോക ജീവിതത്തിന്റെ മധ്യത്തിൽ വഴിയാത്രക്കിടയിൽ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് ആക്രമിക്കപ്പെട്ട് മുറിവേൽക്കപ്പെട്ട് മരിക്കാറായ അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച്, അവനെ ഉദ്ധരിച്ച ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് ഈ വേദഭാഗത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് സ്വർഗത്തിലെ ദൈവം ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ ഉദ്ധാരണത്തെക്കുറിച്ചും ഇത്ര വ്യക്തമായി ശ്രദ്ധേയമായി ശാക്തീകരണം നൽകി പഠിപ്പിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ഈ ലോക ജീവിതത്തിൽ ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത മരണം നമ്മെ കടന്നു പിടിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നിത്യ നാശത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന്, നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മളെ തേടി വന്ന ദൈവത്തെ നാം അറിയണം. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ വീണ്ടെടുത്ത കർത്താവിന്റെ സ്നേഹപ്രവൃത്തി എല്ലാവരും കേൾക്കണം, വിശ്വസിക്കണം, അംഗീകരിക്കണം. അതാണ് തിമത്യോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും പിന്നെ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. എല്ലാവരും വിശ്വസിക്കണം, എല്ലാവരും കേൾക്കണം, എല്ലാവരും അംഗീകരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാ ദൈവസഭയ്ക്ക് ഈ ആത്മഭാരം കൊടുത്ത് കഴിഞ്ഞ ദീർഘമാസങ്ങളായി പ്രാർത്ഥിച്ച് ഇങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ക്രമീകരിച്ച് ഈ സുവിശേഷ യോഗത്തിലൂടെ സുവിശേഷത്തിന്റെ സത്യവചനം പ്രസംഗിച്ച് കേൾപ്പിക്കുന്നതിന്റെ പിന്നിൽ ദൈവസ്നേഹത്തിന്റെ വ്യാപാരമുണ്ട്. സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കി തന്ന രക്ഷ, രക്ഷാസന്ദേശം, സുവിശേഷം, സുവിശേഷത്തിന്റെ സത്യവചനം സകല മനുഷ്യരും കേൾക്കണം, വിശ്വസിക്കണം, അംഗീകരിക്കണം. അതുകൊണ്ടാണ് നമ്മെ രക്ഷിപ്പാൻ ദൈവരൂപത്തിലിരിക്കെ വേഷത്തിൽ മനുഷ്യനായിട്ട് വന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞാൽ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ട് ആത്മീയ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന മനുഷ്യവർഗത്തെ തേടി വന്ന ദൈവത്തിന്റെ നിസ്തുല്യമായ സ്നേഹം, പാപത്തിന്റെ സകല ദുരിതങ്ങളും അനുഭവിച്ച് പാപഭാരവും ചുമന്ന് കിതച്ച് കിതച്ച് ജീവിച്ച് അവസാനം മരണം വഴിയായി നിത്യനാശത്തിലേക്ക് പോകുവാൻ വിധിക്കപ്പെട്ട മനുഷ്യവർഗത്തെ തേടി വന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം, അതെല്ലാവരും കേട്ടിരിക്കണം, എല്ലാവരും അംഗീകരിക്കണം, എല്ലാവരും വിശ്വസിക്കണം.
ഇത് വിശ്വാസയോഗ്യമായ വചനമാണ്. എന്താ കാരണം? പാപം നിമിത്തം മനുഷ്യൻ എന്തുമാത്രം ദുരിതങ്ങളാ രോഗങ്ങളാ അനുഭവിക്കുന്നത് അല്ലേ. ഒരു ക്യാൻസർ രോഗിയുടെ മരണശയ്യ എന്റെ മനസ്സിൽ ഇങ്ങനെ മായാതെ കിടക്കുകയാണ്. MBA പാസ്സായ നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ജോലിയുള്ള ഒരു യൗവനക്കാരൻ, സ്നേഹനദിയായ ഭാര്യ, മിടുക്കരായ രണ്ട് കുഞ്ഞുങ്ങൾ, ആഡംബരമുള്ള നല്ല വീട്, നല്ല കാറ്, എവിടെ ചെന്നാലും ഇദ്ദേഹം അംഗീകാരയോഗ്യനായിരുന്നു. കാരണം അത്ര കഴിവുള്ള സൗമ്യനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസർ രോഗം ബാധിച്ചു. നല്ല നിലയിൽ രണ്ട് വർഷം ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. പക്ഷെ രണ്ടു വർഷത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പ്രത്യേക രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊരു ബെഡിൽ കിടക്കുകയാണ്. നേരെ കിടക്കാനും വയ്യ, നേരെ ഇരിക്കാനും വയ്യ. തലയാണെങ്കിൽ ഒടിഞ്ഞു കിടക്കുക, പെടലിയൊക്കെ ഇങ്ങനെ ചരിഞ്ഞു കിടക്കുക. അല്പം ശ്വാസത്തിന് വേണ്ടി വലിച്ചു വലിച്ചു കിടക്കുന്ന ആ രൂപം എന്റെ മനസ്സിൽ നിന്ന് മായുന്നേ ഇല്ല. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇല്ലേ. നമുക്കറിയാം, എന്റെ പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ സകല ദുരിതങ്ങളും രോഗങ്ങളും അനുഭവിച്ച്, പാപഭാരവും ചുമന്ന്, കിതച്ച് കിതച്ച് ജീവിച്ച്, അവസാനം മരണം വഴിയായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട്, നിത്യനാശത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ട മനുഷ്യവർഗത്തെ തേടി വന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹം എല്ലാവരും കേട്ടിരിക്കണം, എല്ലാവരും വിശ്വസിക്കണം, എല്ലാവരും അംഗീകരിക്കണം. അതാണ് ഈ വേദഭാഗത്തിലൂടെ കർത്താവ് പ്രാരംഭമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യവർഗത്തെ സ്നേഹിക്കുന്ന, മനുഷ്യനെ വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച്. അടുത്തതായിട്ട് ഈ വേദഭാഗത്തിലൂടെ എന്താ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? നാം വായിച്ചു കേട്ട വേദഭാഗം ശ്രദ്ധിച്ചാലറിയാം. 10-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം, ആ പ്രാരംഭ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ഈ വേദഭാഗം ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു എന്ന്. അതാണ് അതിൻ്റെ ശരിയായ പരിഭാഷ എന്നാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ കാരണം? പ്രിയമുള്ളവരെ, ഈ യെരുശലേമിൽ നിന്നും ഏകദേശം 2000 അടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് യെരിഹോ എന്ന പട്ടണം. ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്നും ചെന്ന് പരിശോധിച്ചാൽ അറിയാം, സമുദ്രനിരപ്പിൽ നിന്നും 1000 അടി ഉയരത്തിൽ യെരിഹോ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുമ്പോൾ, യെരുശലേമോ സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് യെരുശലേം. അപ്പോൾ യെരുശലേം എന്ന ഒരാൾ യെരിഹോയിലേക്ക് പോകുമ്പോൾ ഏകദേശം 2000 അടി താഴ്ചയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് സാധാരണ ജനങ്ങളൊക്കെ പറയുന്നത് അവർ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് ഇറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ ഇറങ്ങി വരുന്നു എന്നാണ് സാധാരണ പറയാറുള്ളത്. ഉദാഹരണമായിട്ട്, 10 നിലയിലൊരു കെട്ടിടത്തിന്റെ മുകളിലത്തെ ടോപ്പ് ഫ്ലോറിൽ നിന്നും ഒരാൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരുമ്പോൾ എന്താ പറയും? അദ്ദേഹം മേളിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് സ്വാഭാവികമായിട്ട് പറയാറുണ്ട്. ഇതുപോലെ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവമായ കർത്താവ് ഈ വചനത്തിലൂടെ പരിചയപ്പെടുത്തി തരുന്ന ഈ വഴിയാത്രക്കാരനൊന്ന് ശ്രദ്ധിച്ചാലോ. ഈ വേദഭാഗത്തിലൂടെ സ്വർഗത്തിലെ ദൈവം, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് അവതരിപ്പിക്കുന്ന ഈ വഴിയാത്രക്കാരനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഈ വഴിയാത്രക്കാരൻ നമ്മുടെ എല്ലാവരുടെയും പ്രതിനിധിയായ ഒരു മനുഷ്യനാണ്. എന്തുകൊണ്ട്? നമ്മളെല്ലാവരും ഈ ലോകത്തിൽ യാത്രക്കാരാണല്ലേ. ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ജീവിതയാത്രക്കാരാണെന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാ മനുഷ്യരും തലകുലുക്കി സമ്മതിക്കും. ഞാനിങ്ങനെ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ മാത്രമല്ല, വീട് വീടാന്തരം കയറി ഇറങ്ങി സുവിശേഷം അറിയിക്കും. അതുകൊണ്ട് 100 കണക്കിന് ജനങ്ങളുമായിട്ട് അഭിമുഖ സംഭാഷണമുള്ള അവസരം ലഭിക്കാറുണ്ട്. ഞങ്ങൾ ഈ സുവിശേഷം പറയുമ്പോൾ ചോദിക്കാറുണ്ട്, നമ്മളൊക്കെ ഇവിടെ യാത്രക്കാരല്ലേ? പിന്നെ പിന്നെ നമ്മളെല്ലാം ഇവിടെ യാത്രക്കാരാണെന്ന് എല്ലാവരും പറയും. ജനിക്കുമ്പോൾ തുടങ്ങുന്ന ഒരു യാത്രയാണ്, 70-ോ 80-ോ വർഷം അധികം യാത്ര തീരും, എല്ലാവരും ഇവിടെ നിന്ന് മാറ്റപ്പെടും, നമ്മളെല്ലാവരുടെ യാത്രക്കാരാണെന്ന് സാധാരണ എല്ലാ മനുഷ്യരും തലവിലേക്ക് സമ്മതിക്കും. ഇത് സാധാരണക്കാർ മാത്രമാണോ സമ്മതിക്കുന്നത്? അല്ല, ഭാവനാ സമ്പന്നരായ കവികൾ, അതുപോലെ നോവൽ എഴുതുന്നവർ, സാഹിത്യ കൃതികളൊക്കെ രചിക്കുന്നവർ, ചെറുകഥ എഴുതുന്നവർ, വലിയ കഥ എഴുതുന്നവർ, ഇവരെയൊക്കെ ശ്രദ്ധിച്ചാലറിയാം, മനുഷ്യ ജീവിതത്തെ, ലോക ജീവിതത്തെ യാത്രയോട് സാദൃശ്യപ്പെടുത്തി എന്തുമാത്രം കവിതകൾ, എന്തുമാത്രം നോവലുകൾ, എന്തുമാത്രം കഥകൾ, അതുപോലെ എന്തെല്ലാം കൃതികൾ, അതൊക്കെ വായിക്കുകയും ചിന്തിക്കുന്നവരാണ് ഈ ലോകത്തിലുള്ളവർ. എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർ മാത്രമല്ല, ഈ ലോകം ദർശിച്ചിട്ടുള്ള ഭാവനാ സമ്പന്നരായ കവികളും സാഹിത്യകാരന്മാരും അങ്ങനെയുള്ള എല്ലാവരും ഒന്നുപോലെ സമ്മതിക്കുന്നു, ഈ ലോകത്തിൽ സകല മനുഷ്യരും യാത്രക്കാരാണ്, നമ്മളിവിടെ ജീവിത യാത്രക്കാരാണ്. ഇനി ദൈവത്തിന്റെ വചനത്തിലേക്ക് ഒന്ന് പരിശോധിച്ചാലോ.
ഓ മഹാജ്ഞാനിയായ മഹാശക്തനായ സർവവല്ലഭനായ ദൈവത്തിന്റെ വചനത്തിൽ എത്രയെത്ര ഭാഗത്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തെ യാത്രയോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, വിലാപങ്ങളുടെ പുസ്തകം 1:12 വിലാപങ്ങൾ 1:12 അവിടെ എഴുതിയിരിക്കുന്നത്, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്കേതുമില്ലയോ? യഹോവ തന്റെ ഉഗ്രകോപ ദിവസത്തിൽ അവൻ എനിക്ക് വരുത്തിയ വ്യസനം പോലൊരു വ്യസനമുണ്ടോ? ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം. പ്രിയപ്പെട്ടവരെ, ആർക്കും നമ്മളെ സഹായിക്കാൻ കഴിയാത്ത മരണത്തിന്റെ തണുത്തകരങ്ങൾ നമ്മളെ വരിഞ്ഞു മുറുക്കുമ്പോൾ നാം നിത്യനാശത്തിലേക്ക് പോകാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു തന്ന കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച കഷ്ടാനുഭവങ്ങളെ വിവരിച്ചുകൊണ്ട് ദൈവം തന്റെ വചനത്തിലൂടെ തന്റെ പ്രവാചകനിലൂടെ ലോക മനുഷ്യരോട് ചോദിക്കുകയാണ്, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്കേതുമില്ലയോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ക്രിസ്തു ഏതുമില്ലയോ എന്നാ ദൈവം ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ, സകല മനുഷ്യരും ജീവിതമാകുന്ന പെരുവഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് അല്ലേ? നമ്മളെല്ലാവരും യാത്രക്കാരാണ്. രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും എല്ലാവരും ജീവിതമാകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് എങ്ങനെ യാത്ര ചെയ്യണമെന്ന് വ്യക്തമായ നിർദ്ദേശമുണ്ട്. എന്താ കാര്യം? മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് വഴി കടന്ന്, അമ്മമാരൊക്കെ കൊച്ചുങ്ങളെ ഇവിടെ വഴി കടന്ന് വഴക്കിടല്ലേ എന്ന് പറയത്തില്ലേ? വഴിയിലൊന്നും കടന്ന് വഴക്കിടാതിരിക്കാൻ വ്യക്തമായ നിർദ്ദേശമുണ്ട്. എഫേസ്യ ലേഖനം 4:1-3 അങ്ങോട്ട് വായിച്ചാൽ അറിയാം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കും ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നിങ്ങൾ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുവീൻ, യാത്ര ചെയ്യുവീൻ, സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുവീൻ എന്നവിടെ രവത്തിയമായിട്ട് ആത്മാവിന്റെ ഐക്യത സ്നേഹത്തിൽ കാക്കുവിൻ എന്നൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഇവിടെ ഇരിക്കുന്ന വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളും വഴിയിൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് യാത്ര ചെയ്യണം. മറ്റ് യാത്രക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ യാത്രയ്ക്ക് തടസ്സമായ സകല ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപവും വിട്ട് യാത്ര ചെയ്യണമെന്നാ. എബ്രായ ലേഖനം 12:1-2 അങ്ങോട്ട് വായിച്ചാൽ അറിയാമല്ലേ. ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റുമുള്ളത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് യാത്ര ചെയ്യുക. എന്തുകൊണ്ട്? നമ്മളെല്ലാവരും ഇവിടെ യാത്രക്കാരാണ്. അതുകൊണ്ടാണ് ഭക്തകവിയായ നാഗൽസാഹിബ് യൂറോപ്പിൽ നിന്നും കേരളത്തിൽ സുവിശേഷം അറിയിക്കാൻ വന്ന ദൈവദാസൻ, മലയാളം പഠിച്ച് സുവിശേഷം അറിയിച്ച ദൈവദാസൻ. എൻ്റെ ദൈവമേ, ഞാൻ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കും. മാത്രമോ, എന്ത് പാട്ടുകളാണ് എഴുതിയല്ലേ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ പാടി നമ്മൾ ആരാധിക്കാറുണ്ട്. ഒരു യൂറോപ്യൻ വന്ന് ഇംഗ്ലീഷുകാരൻ കേരളത്തിൽ വന്ന് മലയാളം പഠിച്ച് സുവിശേഷം അറിയിച്ച് അദ്ദേഹം പ്രവർത്തിച്ച സ്ഥലത്തൊക്കെ പോയി ഞാൻ പ്രസംഗിക്കാറുണ്ട്. കുന്നംകുളത്തൊക്കെ ധാരാളം പ്രാവശ്യം ഞാൻ പോകാറുണ്ട്. അദ്ദേഹം എഴുതിയ മനോഹരമായ ഗാനങ്ങളുണ്ട്. അതിലൊരു പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഏതാ? സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനായി ബദ്ധപ്പെട്ടോടിയിടുന്നു. അതിലേറ്റവും ഹൃദ്യമായ രണ്ട് വരിയുണ്ടെന്ന്, ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, യേശുവേ അവിടുത്തേക്ക് സ്തോത്രം, വേഗം ഞാൻ അവിടുത്തെ കാണും. ദീർഘവർഷം കർത്താവിൽ വിശ്വസിച്ച് അനുഗ്രഹീത ജീവിതം നയിച്ച, കർത്താവിന് വേണ്ടി തന്റെ ജീവിതത്തെ സമർപ്പിച്ച ആ ദൈവഭക്തൻ പറയാണ്, ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരും, യേശുവേ അവിടുത്തേക്ക് സ്തോത്രം, വേഗം ഞാൻ അവിടുത്തെ കാണും. എന്തോ ഒരു പ്രത്യാശ. ഈ പാട്ടിന്റെ ഹൃദ്യത മനസ്സിലാക്കി സിനിമാ നിർമ്മാണക്കാർ, ഈ കഴിഞ്ഞ കാലത്ത് സിനിമാ നിർമ്മാണക്കാർ ഈ പാട്ടങ്ങ് ഏറ്റെടുത്തു കേട്ടോ, അവരുടെ പാട്ടാന്നൊക്കെ അവർ പറഞ്ഞു. മാത്രമല്ല, സിനിമാ നടൻ സത്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിലാപയാത്ര ഈ പാട്ട് ഉൾക്കൊള്ളിച്ചു. എന്റെ പ്രിയമുള്ളൊരു സിനിമാ നടൻ സത്യൻ മരിച്ചു കിടക്കുമ്പോൾ ആ വിലാപയാത്ര ഈ പാട്ട് പാടി അദ്ദേഹം സ്വർഗത്തിൽ പോവോ? ഒരിക്കലും ഇല്ല. ഇന്ന് അനേകരും വഞ്ചിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ പരേതിന്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഈ പാട്ട് പാടി കേൾപ്പിക്കാറുണ്ട്. പാടിക്കോ, ഞങ്ങൾക്ക് കേൾക്കുമ്പോ ഞങ്ങൾക്ക് പ്രത്യാശയാ. പക്ഷെ വീണ്ടും എനിക്കത്ര ഈ പാട്ട് പാടിയത് എന്നാ പ്രയോജനമാ? സമയമാ രഥത്തിലൂടെ യാത്ര ചെയ്ത് നിത്യമായ തീപ്പൊയിലേക്ക് തള്ളപ്പെടും ഉള്ളത്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരോ
പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന വീണ്ടും ജനിച്ച ദൈവമക്കളോ, ഇതാ ആകെ അല്പം നേരം മാത്രം ഞങ്ങളുടെ യാത്ര തീരും. ഞങ്ങൾക്ക് തുറക്കപ്പെട്ട ഒരു സ്വർഗമുണ്ട്. യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലിൽ കൂടി സ്വർഗത്തിലേക്കുള്ള ജീവന്റെ വഴി തുറന്നു തന്നു. പ്രത്യാശയുള്ള ദൈവമക്കൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. രക്ഷിക്കപ്പെട്ടവർക്ക് എന്തൊരു ശ്രേഷ്ഠമായ പ്രത്യാശയാണ്. യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലിൽ കൂടി സ്വർഗത്തിലേക്കുള്ള ജീവന്റെ പുതിയ വഴി തുറന്നു തന്നു, ജീവനുള്ള വഴി തുറന്നു തന്നു. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടവർ സമയമാന്തരത്തിൽ കൂടി സ്വർഗയാത്ര ചെയ്യുന്നവരാണ്. ഈ രക്ഷിക്കപ്പെടാത്തവരും സമയമാന്തരത്തിലൂടെ യാത്ര ചെയ്യുന്നത്, അവർക്കും അല്പനേരമൊക്കെ ഉള്ളു യാത്ര, യാത്ര തീരും. പക്ഷെ എങ്ങോട്ടാ പോകുന്നത്? മരണശേഷം നിത്യമായ തീപ്പൊയിലേക്ക്. നിരാത്രി ഞങ്ങളെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയ സ്നേഹിത, നീ എന്തിനാ നാശത്തിന്റെ പാതയിലൂടെ നിത്യമായ തീപ്പൊയിലേക്ക് പോകുന്നത്? ഇന്ന് രാത്രി മാനസാന്തരപ്പെടുക. 5 പൈസ മുടക്കണ്ട, 1/2 മിനിറ്റ് അധ്വാനിക്കണ്ട, പേര് മാറണ്ട, ജാതി മാറണ്ട, മതം മാറണ്ട. രാത്രി മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തുവിനെ, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായിട്ട് വാഴിക്കാൻ മനസ്സ് വെച്ചാൽ, ഇതാ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ നിങ്ങൾ വീണ്ടും ജനിക്കും, നിങ്ങൾക്ക് പ്രത്യാശ ലഭിക്കും. പിന്നെ നാശത്തിന്റെ പാതയിലൂടെ പോകേണ്ട ആവശ്യമില്ല, ആവശ്യമില്ല. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരൊക്കെ നാശത്തിന്റെ പാതയിലൂടെ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ടാണ് എം ഇ ചെറിയാൻ സാർ, അനുഗ്രഹീത കവിയായ എം ഇ ചെറിയാൻ സാർ സ്നേഹത്തിന്റെ ഭാഷയിൽ ചോദിച്ച ഒരു പാട്ടുണ്ട്. ജീവിതയാത്രക്കാരാ, നിന്റെ കാലടികൾ എങ്ങോട്ടാ? നാശത്തിന്റെ പാതയിലൂടെയാണോ അതോ ജീവന്റെ മാർഗത്തിലാണോ? ഇതുവരെയും പരിശുദ്ധാത്മാ ഉള്ളത്തിൽ വന്ന് വീണ്ടും ജനിക്കാത്ത സ്നേഹിതരെ, നിങ്ങൾ നാശത്തിന്റെ പാതയിലൂടെയാണ് നടക്കുന്നത്. ഇന്ന് രാത്രി മാനസാന്തരപ്പെടുക. യേശു ക്രിസ്തുവിനെ കർത്താവായിട്ട് വാഴിക്കുക. എന്നിട്ട് പാടും ഞങ്ങളോട് ചേർന്ന്, ആകെ അല്പം നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, യേശുവേ അവിടുത്തേക്ക് സ്തോത്രം, വേഗം ഞാൻ അവിടുത്തെ കാണും. ഈ ലോകത്തിലെ വിദ്യാഭ്യാസത്തിന്, ഇസങ്ങൾക്ക്, ശാസ്ത്രീയ നേട്ടങ്ങൾക്ക് തരാൻ കഴിയാത്ത മരണത്തിനപ്പുറത്തുള്ള പ്രത്യാശ, അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് മാത്രമേ തരാൻ കഴിയൂ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ മാനസാന്തരപ്പെടുക. എന്തുകൊണ്ട്? നമ്മളെല്ലാവരും ഈ ലോകത്തിൽ യാത്രക്കാരാണ്. യാത്ര ഒരു ദിവസം അവസാനിക്കും. അതാണ് ഈ വേദഭാഗം രണ്ടാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി മൂന്നാമതായിട്ട് ഈ വേദഭാഗത്തിലൂടെ എന്താ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്? നമ്മളിവിടെ യാത്രക്കാരാണെന്ന് മാത്രമല്ല, പിന്നെയോ അനേക ദുർഘടങ്ങൾ നിറഞ്ഞ, അപകടങ്ങൾ നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് ഞാൻ നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന് കർത്താവ് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. അത് ഈ വേദഭാഗം വായിച്ചാൽ അറിയാം അല്ലേ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അപകടങ്ങൾ നിറഞ്ഞ പാത. ഈ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള വഴിദൂരം എന്ന് പറയുന്നത് കേവലം 27 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ. വളരെ ദൂരമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ ആയുസ് എങ്ങനെയാ? വളരെ ചുരുക്കമാണ്, കഷ്ടസമ്പൂർണമാണ്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം പഠിച്ചാൽ അറിയാം, ദൈവമേ ഞങ്ങളുടെ ആയുസ് ചുരുക്കവും കഷ്ടസമ്പൂർണമാണ്. ഇവിടെ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ 27 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അനേക പ്രതികൂലങ്ങൾ. എന്തുകൊണ്ട്? പാറക്കെട്ടുകളും ഗുഹകളുമുള്ള മലം പ്രദേശത്തൂടെ വെട്ടിയെടുത്ത ഒരു റോഡാണ് യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള വഴി. ഈ പാറക്കെട്ടിന്റെ കൂടെ ഭയങ്കര കുത്തനെയുള്ള ഇറക്കമുണ്ട്. കാരണം 27 കിലോമീറ്ററിനുള്ളിൽ 2000 അടി താഴ്ചയിലേക്ക് പോകണം. ഇന്നത്തെ പോലുള്ള സംവിധാനം ഒന്നുമില്ല. അതുകൊണ്ട് പാറക്കെട്ടും കുത്തനെയുള്ള ഇറക്കമുണ്ട്. ഒത്തിരി പേര് തെന്നി രക്തം ചിന്തിയ ഒരു വഴിയാണ്. മാത്രമല്ല, കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ സദാ പതിയിരിക്കുന്ന റോഡാണ്. അനേക യാത്രക്കാർ വീണു മരിച്ച, ആക്രമിക്കപ്പെട്ട, രക്തം ചിന്തിയ ഒരു വഴിയാണ് യെരുശലേമിൽ നിന്ന് യെരിഹോക്കിലുള്ള വഴി. നമ്മുടെ പ്രതിനിധിയായ മനുഷ്യൻ യാത്ര ചെയ്യുന്ന വഴി. അതുകൊണ്ട് ചരിത്രകാരന്മാർ ഈ റോഡിനെ രക്തവഴി എന്നാണ് പേർ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നോക്കുക, ഈ മനുഷ്യൻ അപകടം നിറഞ്ഞ, നമ്മുടെ പ്രതിനിധിയായ മനുഷ്യൻ അപകടം നിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ആയുസ്സിൽ എന്തുമാത്രം അപകടമായില്ലേ. ഒന്ന് ചിന്തിച്ചാലറിയാം, ശാരീരിക അപകടങ്ങൾ എപ്പോ വേണേലും സംഭവിക്കാം, മാനസിക സംഘർഷങ്ങൾ സംഭവിക്കാം, ആത്മീയ അത്യാഹിതങ്ങൾ സംഭവിക്കാം അല്ലേ. ഓരോ ദിവസത്തിന്റെയും പ്രാരംഭം മുതൽ പരിശോധിച്ച് നോക്കുക. അതിരാവിലെ നടക്കാനിറങ്ങിയ വൃദ്ധ ദമ്പതികൾ വണ്ടി ഇടിച്ചു മരിച്ചു, ശരിയല്ലേ? ദിവസത്തിന്റെ അതിരാവിലെ തുടങ്ങി. അതുപോലെ LKG-യിലും UKG-യിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുള്ള മമ്മിമാർക്കറിയാം, കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച്, നല്ല ഉടുപ്പൊക്കെ ഇടിയിച്ച്, ഭക്ഷണമൊക്കെ കൊടുത്ത് സ്കൂൾ ബസ്സിൽ കയറ്റി വിടും. തിരിച്ച് ബസ് വരാൻ താമസിച്ചാൽ പരിഭ്രമം, നാടൻ ഭാഷയെ പറഞ്ഞാൽ വെപ്പ്.
ഉപ്രാളം തുടങ്ങും. ബസ് എവിടെയെങ്കിലും ചരിഞ്ഞ ഒരു വിഷയം. അത് മാത്രമാണോ? ഈ അടുത്ത സമയത്ത് ഒരു സ്കൂൾ ബസ്സിലെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. കൊച്ചിനോട് കുഞ്ഞിനോട് മോശമായിട്ട് ഏർപ്പെട്ടു. ഇപ്പൊ ബസ് മറിഞ്ഞ് മാത്രമല്ല അപകടം. നമുക്കറിയാം അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം അങ്ങോട്ട് കഴിഞ്ഞല്ലേ, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ദിവസം ഡൽഹി പട്ടണത്തിൽ ഓടിപ്പോകുന്ന ഒരു ബസ്സിനകത്ത് ഒരു പെൺകുട്ടിയെ മൃഗീയമായിട്ട് ആക്രമിച്ചു. ഇന്ത്യ മുഴുവനും കണ്ണുനീര് കൊണ്ട് നിറഞ്ഞ വിഷയമല്ലേ. അപ്പൊ ബസ് മറിഞ്ഞ് മാത്രമല്ല അപകടം, പിന്നെയോ ബസ്സിനകത്തും അപകടം. നീ യാത്ര ചെയ്യണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാലോ? രണ്ടാഴ്ചക്ക് മുമ്പ് ഇവിടെ തിരുവല്ലായ്ക്കടുത്ത് ഒരു സ്ഥലത്ത് വീട്ടമ്മ പള്ളി പോയിച്ച് തിരിച്ചു വന്ന സമയത്ത് അതിനുള്ളിൽ ജോലിക്കാർ ആ ഗ്രഹനാഥനെ വീടിനകത്ത് കെട്ടിയിട്ടു. ഈ അമ്മ വീട്ടിലേക്ക് വന്ന സമയത്ത് തന്നെ അവരെ അടിച്ച് ആക്രമിച്ച് കൊന്ന് ആഭരണമൊക്കെ എടുത്ത് ആക്രമികൾ കടന്നുപോയി. വീട്ടിനകത്ത് അപകടം. അടുത്ത സമയത്ത് കോട്ടയത്ത് ഒരു കള്ളൻ വീട്ടിനകത്ത് കയറി കോടാലി കൊണ്ട് വീട്ടമ്മയുടെ തലക്കിടിച്ചു. ബോധം കെട്ടപ്പോൾ കമ്മലെ കയറി പിടിച്ചതാ, കാതു മാറി അങ്ങ് പറഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, എന്തെല്ലാം അപകടങ്ങളാണ് ദിവസവും, എന്തുമാത്രം അപകടങ്ങൾ. ഇതാ ബസ്സിനകത്ത് അപകടം, അതുപോലെ ബസ്സിൽ പോകുമ്പോൾ അപകടം, അത് ചരിയുമ്പോൾ അപകടം, ഇനി സ്കൂളിനകത്തോ? ഓ, അമേരിക്കയിൽ എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ ആ സ്കൂളിനകത്ത് പിടഞ്ഞു മരിച്ചത്. എന്തുമാത്രം അപകടങ്ങൾ. കർത്താവ് പറയാ, കുഞ്ഞെ നീ അപകടമുള്ള ഒരു പാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഏതെല്ലാം വിധത്തിലുള്ള അപകടം വന്ന് സന്ധിക്ക് വന്ന ആർക്കറിയാം. ശരിയല്ലേ, ശരിയല്ലേ? എപ്പോഴും അപകടങ്ങൾ. ഒരുപക്ഷേ നിങ്ങൾ വിചാരിക്കും എന്നേക്കാൾ ഞാൻ വളരെ ആരോഗ്യമുള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് അപകടമൊന്നും സംഭവിക്കത്തില്ലെന്ന്. പത്രവാർത്തകളൊക്കെ വായിച്ചാൽ അറിയാം, നിങ്ങളെക്കാൾ അപകടമുള്ളവർ, നിങ്ങളെക്കാൾ സംഘടനാ ബലമുള്ളവർ മുഖം പോലും തിരിച്ചറിയാത്ത നിലയിലാണ് വെട്ടേറ്റ് മരിച്ചത് അല്ലേ. അതുപോലെ നമ്മളെക്കാൾ മാനസിക ശക്തിയുള്ളവർ എത്രയോ പേരാണ് ഈ അടുത്ത സമയത്ത് ഒരു DSP കെട്ടിഞ്ഞാന്ന് മരിച്ചു സംഘർഷം മൂലം. അദ്ദേഹത്തിന് മാനസിക ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? അതിനെ അതിജീവിക്കുന്ന പ്രശ്നങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിരന്തരം അനേക അപകടങ്ങൾ നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത്. അതാണ് കർത്താവ് ഈ വേദഭാഗത്തിൽ അമ്മയെ ഓർപ്പിക്കുന്നത്. കുഞ്ഞെ, നീ യാത്രക്കാരനാണെന്ന് മാത്രമല്ല, എപ്പോ വേണേലും അപകടം സംഭവിക്കാവുന്ന ഒരു വഴിയിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഈ വേദഭാഗം വായിച്ചാൽ അറിയാം, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരിൽ അകപ്പെട്ടു. അവർ അവനെ ആക്രമിച്ചു എന്ന് ചുരുക്കെഴുത്തില്ല, വാസ്തവത്തിൽ മരിക്കത്തക്ക നിലയിൽ അവനെ ആക്രമിച്ചു. അവൻ അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഈ അർത്ഥപ്രാണനായിട്ട് കിടക്കുന്ന മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ അർത്ഥപ്രാണനായത്? ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾ പോലും പറയും, കള്ളന്മാരിൽ അകപ്പെട്ടതുകൊണ്ട്. ശരിയാ, പക്ഷെ എന്തുകൊണ്ടാ സമൂഹത്തിൽ കള്ളന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് പീഡനക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് കൈക്കൂലിക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിക്രമക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ കാരണം? വേദപുസ്തകം പഠിച്ചാൽ അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ തിരുവചനം പ്രസംഗിച്ച് കേൾപ്പിക്കുന്നത്. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് പാപമാണ്. പാപം ഈ ഒരൊറ്റ കാരണത്താല. ശ്രദ്ധിച്ചു പഠിച്ചു നോക്ക്, എല്ലാവരും വേദപുസ്തകത്തിലേക്ക് വരുമെന്ന്. കാരണം ഇത് ദൈവത്തിന്റെ വചനമാ. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങളെയും അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് പാപമാണ്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ വിശുദ്ധനായ ദൈവത്തിന്റെ വിലയേറിയ വചനത്തോട് അനുസരണക്കേട് കാണിച്ചു. എപ്പോൾ മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തോട് അനുസരണക്കേട് കാണിച്ചുവോ, അപ്പോൾ തന്നെ മനുഷ്യ ജീവിതത്തിൽ പാപവും പ്രവേശിച്ചു. അതാണ് റോമാലേഖനം 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യിയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഈ വേദഭാഗത്തിലൂടെ മനുഷ്യ ജീവിതത്തെ പരിശോധിച്ചാൽ അറിയാം, സമ്മതമാമണ്ണം ബോധ്യമാകുന്ന സത്യമല്ലേ ഇത്? മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന പാപത്തിന്റെ വിവിധ സ്വഭാവങ്ങളല്ലേ? കോപമുണ്ട്, ക്രോധമുണ്ട്, ഈർഷ്യയുണ്ട്, പകയുണ്ട്, പിണക്കമുണ്ട്. പരിശോധിക്കുക. അതുപോലെ മ്ലേച്ഛകരമായിട്ടുള്ള എന്തെല്ലാം ചിന്തകളുണ്ട്. മനുഷ്യനെ നാശത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന പാപത്തിന്റെ വശ്യശക്തി, മനുഷ്യനെ തെറ്റായ പ്രലോഭനങ്ങളുടെ കുത്തൊഴുക്കിലേക്ക് വലിച്ചിഴയ്ക്കുന്ന പാപത്തിന്റെ വശ്യശക്തി, ആ ഡൽഹിയിൽ ബസ്സിനകത്ത് പെൺകുട്ടിയെ ഉപദ്രവിച്ച വിനോദ് ശർമ്മ എന്ന് പറഞ്ഞ യൗവനക്കാരൻ പറയുക, എന്നെ തൂക്കുമരത്തിലേറ്റാൻ എന്ന് പറഞ്ഞാൽ, മനുഷ്യനെ തൂക്കുമരത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന പാപത്തിന്റെ വശ്യശക്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ? ആ ചെറുപ്പക്കാരൻ കോടതിയിൽ പറയാണ്, വികാരിതനായിട്ട് പറയുകയാണ്, എന്നെ തൂക്കുമരത്തിൽ കയറ്റിക്കോ, ഞാൻ അതുപോലെ ചെയ്തു. എന്താ കാരണം? അവനെ പാപത്തിന്റെ വശ്യശക്തി, അവനെ മ്ലേച്ഛകരമായ പ്രവൃത്തി ചെയ്യിപ്പിക്കുവാൻ അവന്റെ കണ്ണിനെ അന്ധമാക്കി തീർത്തു. മനുഷ്യനെ ഭ്രാന്തനാക്കി തീർക്കുന്ന, കൊലപാതകനാക്കി തീർക്കുന്ന, പിന്നീട് നോക്കാൻ ലജ്ജിക്കത്തക്ക നിലയിലുള്ള
സ്വേച്ഛകരമായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന പാപത്തിന്റെ വശ്യശക്തി. ശരിയല്ലേ പ്രിയമുള്ളവരെ? ഈ പാപത്തിന് പരിഹാരം വരാതെ ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ വിലപ്പെട്ട ആത്മാവ് നിത്യമായ തീപ്പൊയ്യിലേക്ക് തള്ളപ്പെടും. വേദപുസ്തകം പ്രഖ്യാപിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നമുക്കറിയാം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ മർമ്മമാണ് മരണം. ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട സത്യമാണ്, പാപത്തിന്റെ ശമ്പളം മരണം. മനുഷ്യന് എന്തുമാത്രം വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും, ശാസ്ത്രീയ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും, സയൻസിലും ടെക്നോളജിയിലും അത്യഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിച്ചാലും പാപത്തിന്റെ ശമ്പളമായ മരണം മനുഷ്യനെ കടന്നു പിടിക്കുമ്പോൾ അവന്റെ ഈ ലോക ജീവിതത്തിലെ നേട്ടങ്ങളുടെ പ്രാധാന്യത ഒന്നോടെ അപ്രസക്തമായി തീരും. ഇല്ലേ? എന്തുമാത്രം മഹാന്മാരുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ. ഗോപാലകൃഷ്ണ ഗോഖലെ, സുഭാഷ് ചന്ദ്രബോസ്, ഇല്ലേ, രാജാറാം മോഹൻ റായ്, രവീന്ദ്രനാഥ് ടാഗോർ, ചാച്ച നെഹ്റു, ഞാൻ അവരെയൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട്. അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിൽ എന്തോ മഹാരഥന്മാരായിരുന്നല്ലേ. നമ്മുടെ കേരളത്തിൽ തന്നെ ഇ കെ നയനാർ, കെ കരുണാകരൻ, ഇ ജോൺ ജേക്കബ്, ഇല്ലേ, എത്ര നേതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. എ കെ ഗോപാലൻ നല്ല കഴിവുള്ളവരായിരുന്നേ. അതുപോലെ തന്നെ ആരെയും ഭാവഗായകരാക്കുന്ന മനോഹരമായ പാട്ടുകൾ എഴുതിയ വയലാർ രാമവർമ്മ, അദ്ദേഹം എഴുതിയൊരു പാട്ട് ഞാൻ എപ്പോഴും ഓർക്കും, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്ന്. ആ പാട്ട് ഞാൻ എന്റെ ബാലപ്രായത്തിലെ ഞങ്ങളുടെ വീട്ടിലുള്ള സഹാക്കളൊക്കെ കൈ ഉയർത്തി മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ലെന്നും പറഞ്ഞ് പാടിക്കൊണ്ടുപോയി. അവരെല്ലാം മരിച്ചുപോയി. മരിക്കാൻ മനസ്സില്ലെന്ന് വയലാർ രാമവർമ്മ എഴുതി, അദ്ദേഹം മരിച്ചുപോയി. പാടിയ സഖാക്കളൊക്കെ മരിച്ചു. ചിലപ്പോ കുറച്ച് കുറച്ച് കിടക്കുക, അത് ഇപ്പോൾ തന്നെ തീരും. എല്ലാം ഇപ്പൊ തീരും. അന്ന് പാടിയതെല്ലാം ഇപ്പൊ തീരുക. മരിക്കാൻ മനസ്സില്ലെന്ന് എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും ഒരിക്കൽ മരിക്കും, ദൈവം നിയമിച്ചതാണ്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ മർമ്മമാണ് മരണം. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക? മാറ്റമൊന്നും ഇല്ലതിൽ. പാപത്തിന്റെ ശമ്പളം മരണം. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന ഈ പാപത്തിന്റെ ശമ്പളമായ മരണമെന്ന് പറഞ്ഞാൽ കേവലം ശാരീരിക മരണം മാത്രമല്ല, പിന്നെയോ മരണശേഷം ഒരു വലിയ ന്യായവിധിയുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. എന്താണ് ആ ന്യായവിധി? വെളിപ്പാട് പുസ്തകം 20:15 വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടും. ആ വേദഭാഗം ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 20:11 വാക്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ അറിയാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ ആകാശവും ഭൂമി ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടതുമില്ല. മരിച്ച ആബാലവൃദ്ധം സിംഹാസന മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസന മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയതിനനുസരിച്ച് ഓരോരുത്തർക്ക് അവരവരുടെ പ്രവൃത്തിയിൽ കടുത്ത ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നുള്ള മരിച്ചറി ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുള്ള മരിച്ചറി ഏൽപ്പിച്ചു കൊടുത്തു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയിൽ തള്ളിയിടും. നിരാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ഏത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണെങ്കിലും, എത്ര വലിയ പ്രമാണിമാരാണെങ്കിലും, എത്ര വലിയ സമ്പന്നന്മാരാണെങ്കിലും, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചില്ലെങ്കിൽ മണ്ണിൽ നിങ്ങളുടെ കണ്ണടയുമ്പോൾ അടുത്ത നിമിഷം നിങ്ങൾ നിത്യമായ തീപ്പൊയിലേക്ക് തള്ളപ്പെടും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. എന്നാൽ ഇന്ന് രാത്രി വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് കരുണാസമ്പന്നായതുകൊണ്ട്, മനസ്സലിവുള്ള പിതാവായതുകൊണ്ട്, സർവാശ്വാസം നൽകുന്ന സർവകൃപാലുവായ ദൈവമായതുകൊണ്ട് ഒരൊറ്റ മനുഷ്യനും മരണശേഷം നിത്യനാശത്തിലേക്ക് പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. 1 Timotheus 2:4 വായിച്ചാൽ അറിയാം. 1 Timotheus 2:4, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും പിന്നെ സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ലാസ്റ്റ് പാട്ട്, സുവാസികളെ എങ്കിലേക്ക് തിരിയുക. രാത്രി കർത്താവിങ്കിലേക്ക് നോക്ക്. എന്തുകൊണ്ട്? സകല മനുഷ്യരും രക്ഷിപ്പാൻ ദൈവരൂപത്തിലിരുന്നവൻ ലോകചരിത്രത്തെ രണ്ടായിട്ട് വേർതിരിച്ചുകൊണ്ട് വേഷത്തിൽ മനുഷ്യനായിട്ട് വന്നു. Luke 19:10 നാം ചിന്തിച്ചു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. പാപനിമിത്തം ആത്മീയ ഗ്രഹം വിട്ട് അലഞ്ഞുഴഞ്ഞു നടക്കുന്നവനെ രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം വന്നു. എങ്ങനെ രക്ഷിച്ചത്? വേദപുസ്തകം പഠിച്ചാലറിയാം. പാപമറിയാത്തവനെ
നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തീകരിച്ചുകൊണ്ട് ഗെത്സെമനത്തോട്ടത്തിൽ കവിണ് വീണ് എന്റെ ഉള്ളം മരണവേദന പോലെ ദുഃഖിതമായിരിക്കുന്നു, എന്റെ കുടലിന്റെ നടുവെ ഉരിയിരിക്കുന്നു, എന്റെ നാവ് അണ്ണാക്കോട പറ്റുന്നു, എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിപ്പോകുന്നു, ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാമെന്നുള്ള പ്രവാചക വാക്കുകളെ നിവർത്തീകരിച്ചുകൊണ്ട് ഗെത്സെമനത്തോട്ടത്തിൽ കവിണ് വീണ് വിയർപ്പ് ചോർത്തുള്ളി പോലെ ഒഴുകത്തക്കവണ്ണം സൃഷ്ടാവായ ദൈവം സകല സൃഷ്ടിക്കും വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. മാത്രമോ, അടിക്കുന്നവർക്കും മുതുകും, രോമം ഭരിക്കുന്നവർക്ക് കവിളും കാണിച്ചു കൊടുത്ത കർത്താവിന്റെ തലയിൽ ആ കാലത്തെ റോമൻ പടയാളികൾ വലിയ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. മനുഷ്യനെ എത്രമാത്രം ക്രൂരമായി മർദ്ദിച്ചാലും മതിയും കൊതിയും വരാത്ത ചെന്നായ്ക്കളെ പോലെയുള്ള അരോഗ്യതടഗാത്രന്മാരായ പട്ടാളക്കുറ്റന്മാർ നമുക്ക് വേണ്ടി തന്നെത്താൻ അർപ്പിച്ചു തന്ന വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ തലയിൽ വലിയ മുൾക്കിരീടം വെച്ച് കോലുകൊണ്ട് ആഞ്ഞടിച്ചപ്പോൾ ഡസൻ കണക്കിന് മുള്ളുകൾ തലയോട്ടിക്കുള്ളിലേക്ക് പാഞ്ഞു കയറി തലയുടെ ഷെയ്പ്പേ മാറി. അവിടുന്ന് പവിത്രമായ രക്തം വമിച്ചൊഴുകി, അവിടുത്തെ കന്ന തടിയേറ്റു, കവിളത്തെ രോമമെല്ലാം വലിച്ചു വിഴപ്പെട്ടു. അവിടുത്തെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അത്രയ്ക്ക് വിരൂപമായി തീർന്നു. എന്തിനു വേണ്ടിയാ? ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിക്കുവാൻ പ്രസാദിച്ചപ്പോൾ എല്ലാവർക്കും വേണ്ടി മരണമാസ്വദിക്കുന്ന കർത്താവ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇങ്ങനെ കർത്താവിന്റെ കഷ്ടാനുഫലം അങ്ങോട്ട് വർണ്ണിച്ചാൽ ഇതാ റോമൻ കൽത്തളത്തിൽ കവിണ് വീണ് ചമ്മട്ടിയാൽ അടിയേൽക്കുന്ന കർത്താവിനെ ഒന്ന് നോക്കിയേ. ഞാൻ ദിവസവും ഒരു പ്രാവശ്യമില്ല അത് ധ്യാനിച്ച് എന്റെ കർത്താവിനെ ആരാധന ഹൃദയത്തോടെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാറുണ്ട്. റോമൻ പടയാളികൾ വചനം ജഡമായി തീർന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ കൂടാരമണിച്ച ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരുമായി വസിക്കുന്ന നമുക്ക് കൃപമേൽ കൃപ തരുവാൻ സ്വർഗം ചായ്ച്ച ഈ ഭൂമിയിലേക്ക് വന്ന കർത്താവിന്റെ മുതുകത്ത് ചമ്മട്ടി ചുരുത്തി ആഞ്ഞടിക്കുമ്പോൾ ആ ചമ്മട്ടിയുടെ അറ്റത്തുള്ള ഇരുമ്പും കഷ്ണങ്ങളും എല്ലും കഷ്ണങ്ങളും കർത്താവിന്റെ വാരിലിന്റെ ഉള്ളിലേക്ക് ഇതാ കടന്നു പോവുകയാണ്. നിർദ്ദയം പിടിച്ചു വലിക്കുമ്പോൾ മാംസ കഷ്ണങ്ങൾ ഇളകി വരുന്നു. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, അല്ലയോ പുനലൂരിലെ പ്രാന്തപ്രദേശത്ത് ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, ചെമ്മന്തൂർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, പ്രിയ സ്നേഹിത, നിങ്ങൾക്കിതേതുമില്ലയോ? കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ വന്ന കർത്താവായ യേശു ക്രിസ്തു. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. നാം ആ വേദഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ദൈവസ്നേഹത്തിന്റെ പ്രതിനിധിയായ ഈ നല്ല ശമരിയക്കാരൻ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് രണ്ട് പ്രമാണിമാർ അതുവഴി കടന്നുപോയി എന്ന് പ്രത്യേകിച്ച് കർത്താവ് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ ആ വേദഭാഗം നിങ്ങൾ ഒന്നുകൂടെ ബൈബിളിൽ നോക്കിയോ, ലൂക്കോസ് 10:30 ഒന്ന് നോക്കിക്കേ. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടു. അവർ അവന്റെ വസ്ത്രം അഴിച്ച് അവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായിട്ട് വിട്ടേച്ചു പോയി. തുടർന്നുള്ള വേദഭാഗം വായിച്ചോ സഹോര. ഒരു പുരോഹിതൻ അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃച്ഛിക ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിൽ എത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അത്രയും മതി. ആ വഴിയായി ഒരു പുരോഹിതൻ യദർച്ഛിയ വഴിയായി കടന്നുപോയി, അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെയെങ്കിൽ ആരാണ് ഈ പുരോഹിതനും ലേവ്യനും? വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, ഈ ലോകത്തിലെ സകല മതങ്ങളുടെയും റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന യഹൂദ മതത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് ചെയ്യുന്ന മതനേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണനെ നിത്യനാശത്തിന് വീണ്ടെടുക്കുവാൻ ഈ ലോകത്തിലെ ഒരു മതങ്ങൾക്കോ മതനേതാക്കന്മാർക്കോ സാധ്യമല്ല എന്നാണ് കർത്താവ് ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ക്രിസ്തു മതം ഉൾപ്പെടെ ഒരു മതങ്ങൾക്കും ഒരു നേതാക്കന്മാർക്കും നമ്മുടെ പ്രാണനെ നിത്യനാശത്തിൽ വീണ്ടെടുക്കാൻ സാധ്യമല്ലെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. എന്താ കാരണം? അവരുടെ കുറ്റം കൊണ്ടല്ല, അതവർക്ക് സാധ്യമല്ല. മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് ഏറ്റവും വിലയേറിയതായത് കൊണ്ടാണ്. 49 സങ്കീർത്തനത്തിന്റെ 7 വാക്യം ഇതിനോട് ചേർത്ത് പഠിച്ചാലറിയാം അല്ലേ. 49 സങ്കീർത്തനത്തിന്റെ 7 വാക്യം, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയില്ല. അവന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല. ശ്രദ്ധിച്ചോ, മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് എന്ന് പറഞ്ഞാൽ എന്താ?
മനുഷ്യന്റെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതെന്ന് പറഞ്ഞാൽ മനുഷ്യന് പ്രാണന് വിലയുണ്ടെന്ന അതിന്റെ അർത്ഥം. അങ്ങനെ എന്തുമാത്രം വിലയുണ്ട് ഓരോ മനുഷ്യന്റെ, ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ സഹോദരന്മാരുടെ പ്രാണന് എന്തുമാത്രം വിലയുണ്ട്. മനുഷ്യന്റെ പ്രാണൻ ആരാ വില നിശ്ചയിക്കേണ്ടത്? ശാസ്ത്രജ്ഞന്മാരാണോ ഡോക്ടർമാരാണോ? അല്ലല്ല. പിന്നെയോ, മനുഷ്യനെ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ ആത്മാവിന് വില നിശ്ചയിക്കാനുള്ള അധികാരവും അവകാശവും അറിവുള്ളൂ. എന്തുകൊണ്ട്? ഈ ലോകത്തിലെ കമ്പനികളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് ആരാ വില നിശ്ചയിക്കുന്നത്? കമ്പനിയാ. ഇപ്പൊ മാരുതി സുസുക്കി കമ്പനി ഉണ്ടാക്കുന്ന കാറുകളുണ്ട്, സ്വിഫ്റ്റ് ഡീസൽ കാറൊക്കെ ഉണ്ട് ഇല്ലേ, ഇപ്പൊ ധാരാളം ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ പുനരുള്ള ഒരാളിന് സ്വിഫ്റ്റ് ഡീസൽ കാർ വേണം, 3 ലക്ഷം രൂപ വേണം. അതുകൊണ്ട് ഷോറൂമിൽ ചെന്ന് പറയും, എനിക്കൊരു സ്വിഫ്റ്റ് ഡീസൽ കാർ വേണം, ഞാൻ 3 ലക്ഷം രൂപ തരാം. ഷോറൂമിൽ ഇരിക്കുന്ന പറയും, സാധ്യമല്ല, ഇതിന് കുറഞ്ഞത് 7.5 ലക്ഷം രൂപ വേണമെന്ന് പറയും. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ നോക്കിയിട്ട് 3 ലക്ഷം രൂപയെ വിലയുള്ളല്ലോ. അപ്പൊ അദ്ദേഹം പറയും, ഉൽപ്പാദിപ്പിച്ച ഞങ്ങൾക്കറിയാം ഇതിന്റെ ചെലവ് എത്രയാണെന്ന്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലെ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ വില അവർക്കാണ് അറിയാമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടൊന്നും വശാകരുത്. നമ്മളെ സൃഷ്ടിച്ച് നിർമ്മിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് എന്തുമാത്രം വിലയാ നിശ്ചയിച്ചിരിക്കുന്നത്? മർക്കോസ് 8:36 ആ വേദഭാഗം പഠിച്ചാൽ അറിയാം, ഓരോ മനുഷ്യന്റെ ആത്മാവിന് സർവലോകത്തെക്കാളും വിലയുണ്ട്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ, പെൺകുഞ്ഞുങ്ങളുടെ, ആൺകുഞ്ഞുങ്ങളുടെ, യുവാക്കന്മാരുടെ, യുവതികളുടെ, വൃദ്ധന്മാരുടെ, ബാലന്മാരുടെ ഒക്കെ ആത്മാവിന് എന്നാ വിലയുണ്ട്? ചിന്തിക്കണം കേട്ടോ. ദൈവത്തിന്റെ വചനം ധ്യാനിച്ചാലുണ്ടല്ലോ നമ്മൾ പ്രബുദ്ധരായി തീരും, പ്രാധാന്യമുള്ളവരായി തീരും, പ്രത്യേകത ഉള്ളവരായി തീരും. വെറുതെ ബീഡി വലിച്ചു കളയാനുള്ളതല്ല മനുഷ്യന്റെ ജീവിതം കേട്ടോ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഒരുപക്ഷെ നിങ്ങളൊരു മദ്യപാനി ആയിരിക്കാം, കിട്ടിയ കാശെല്ലാം കൊടുത്ത് മദ്യം കഴിച്ച് കവിള് പൊട്ടി കയ്യിൽ 5 പൈസ എല്ലാ കടക്കാരനായിരിക്കാം. പക്ഷെ നിനക്ക് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്, ജീവിതത്തെ നഷ്ടമാക്കരുത്. ഒരുപക്ഷെ ഞങ്ങളെ കേൾക്കുന്ന പെൺകുഞ്ഞുങ്ങൾ അല്പസമയത്തെ സുഖത്തിന് വേണ്ടി ദൈവം തന്ന മനോഹരമായ ജീവിതത്തെ അഴുക്ക് ചാലിലൂടെ കടത്തി വിട്ട് എല്ലാവരും വെറുക്കപ്പെട്ട ജീവിതം നയിക്കുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ, എന്റെ കുഞ്ഞ്, നീ നിനക്കൊരു ദോഷവും ചെയ്യരുത്, നിനക്ക് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്, അതിനാ ഞങ്ങൾ ഇത് പ്രസംഗിച്ച് കേൾപ്പിക്കുന്നത്. ഒരുപക്ഷെ ക്വട്ടേഷൻ സംഘത്തിലൊക്കെ അകപ്പെട്ട് എത്ര പേര് ഞങ്ങളോട് പറയും, തീർന്നു ദൈവദാസ, ഞങ്ങളുടെയൊക്കെ ജീവിതം പോയി. അയ്യോ, അങ്ങനെ പോയിട്ടില്ല കേട്ടോ. പിന്നെയോ, നിങ്ങൾക്ക് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്, ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടാൽ ഞങ്ങളെയൊക്കെ വീണ്ടെടുത്ത കർത്താവ് നിങ്ങളെയും വീണ്ടെടുക്കും. കാരണം മനുഷ്യന്റെ ആത്മാവിന് സർവ്വലോകത്തെക്കാളും വിലയുണ്ട്. അങ്ങനെയെങ്കിൽ സർവ്വലോകത്തെക്കാളും വിലയുള്ള ഈ ആത്മാവിനെ നേടാൻ എത്ര രൂപ പകരം കൊടുത്താൽ പറ്റും? ചിലർ 10 രൂപ കൊടുക്കാറുണ്ട്, ചിലർ 100 രൂപ കൊടുക്കാറുണ്ട്, ചിലർ 1000 രൂപ കൊടുക്കുന്നവരൊക്കെ അല്പം ഒരു ആശ്വാസം തോന്നും അവർക്ക്. ചിലർ 2 കിലോ സ്വർണം കൊണ്ടിടാറുണ്ട്. 2 കിലോ സ്വർണം കൊണ്ടിട്ട് ഒരു മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ പറ്റുമോ? കണക്ക് പഠിച്ചിട്ടില്ലേ? സർവ്വലോകത്തെക്കാളും വിലയുള്ള ആത്മാവിനെ നേടുവാൻ 2 കിലോ സ്വർണം കൊടുത്താൽ പറ്റുമോ? സാധ്യമല്ല. ഈ ഇന്ത്യ മഹാരാജ്യം മുഴുവനും കൂടെ കൊടുത്താൽ പറ്റുമോ? ഇന്ത്യ മഹാരാജ്യത്തിന് എത്ര രൂപ വില നിശ്ചയിക്കാൻ എനിക്ക് കഴിവില്ല. ഒരു അമ്പലത്തിലെ സ്വത്തിന്റെ കണക്കെടുക്കാൻ കണക്ക് വിദഗ്ധന്മാർ അമ്പേ കടന്ന് പാടുപെടുക അല്ലേ. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ എന്തുമാത്രം പള്ളികൾ, അമ്പലങ്ങൾ, മോസ്കുകൾ, വീടുകൾ, വീട്ടിലൊക്കെ എന്തുമാത്രം മറിഞ്ഞിരിക്കുന്ന പണമുണ്ടെന്നറിയാമോ? ഞങ്ങളുടെ അടുത്തൊരു സാധാരണ വീട്ടമ്മ മരിച്ചപ്പോൾ അടുത്ത വീട്ടിലെ സഹോദരിമാരൊന്ന് അവരെ ഒരു സാരിയൊക്കെ എടുത്തൊന്ന് പുതപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു പഴയ സാരിക്ക് അകത്ത് 75,000 രൂപ, ഇങ്ങനെ എത്ര രൂപയാണ് മറിഞ്ഞിരിക്കുന്നത് ആർക്കറിയാം? ഇല്ല, എത്രയോ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒക്കെ മറിഞ്ഞിരിപ്പുണ്ടെന്നറിയാമോ? ഈ തിരുവല്ലയിൽ ഒരു യാചകൻ മരിച്ചപ്പോൾ പോലീസ് വാണ്ടൊക്കെ അഴിച്ചപ്പോൾ 3.5 ലക്ഷം രൂപ. അന്ന് രാവിലെ അമ്മ വെല്ലോം തരണേന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ 5 പൈസ ഒട്ട് നമുക്ക് തോന്നുവോ? 8 ലക്ഷം വന്നറിയോ യാചകന്മാരുടെ ഒക്കെ ഭാണ്ട കെട്ടിലിരിക്കുന്നത്? പത്രത്തിൽ വന്ന വാർത്തയാണ്. എന്തുമാത്രം ഗുപ്ത നിധികളുണ്ടെന്നറിയാം ഭൂമിക്കടിയിൽ, സ്വർണം, വെള്ളി, ഇതൊക്കെ. ഇതെല്ലാം കൂടെ കൊടുത്താൽ, ഈ പ്രപഞ്ചം മുഴുവനും കൊടുത്താലും ഒരു മനുഷ്യന്റെ ആത്മാവിനെ നേടാൻ കഴിയില്ല. ഇവിടെയാണ് സുവിശേഷ സന്ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യത. പ്രിയ സ്നേഹിത, ഈ ലോകം മുഴുവനും കൊടുത്താലും നിന്റെ ആത്മാവിനെ നേടാൻ കഴിയാത്ത സ്ഥാനത്ത് ഇതിനെയെല്ലാം സൃഷ്ടിച്ച ദൈവം തന്നെ മറുവിൽ ായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സുവിശേഷം. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇത് പഠിക്കും തോറും വിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കും അല്ലേ. കൊലോസ്യലേഖനം 1:16 വായിച്ചാൽ അറിയാം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും തനിക്ക് വേണ്ടി വിളിച്ചു വരുത്തിയ, സകലത്തിനും ആധാരമായിരിക്കുന്ന, സകലത്തിനും മുഖാന്തരമായിരിക്കുന്ന, സകലത്തിനും ഉടമസ്ഥനായിരിക്കുന്ന ദൈവം തന്നെ, പ്രിയ സ്നേഹിത, മദ്യപാനിയായ നിനക്ക് വേണ്ടി, മയക്കുമരുന്നിന് അടിമയായ നിനക്ക് വേണ്ടി, പ്രിയ സഹോദരി 5 അക്ഷരം പഠിച്ചിട്ടില്ലെങ്കിലും നിനക്ക് വേണ്ടി, ഈ ദേശത്തെ ഏറ്റവും ദരിദ്രനാരായണന്മാരായിരിക്കാം നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾ ആര് തന്നെയാകട്ടെ, മനുഷ്യനായിട്ട് ജനിച്ചോ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി മറുവിലയായി തീർന്നു. അതാണ് സുവിശേഷം.
അതാണ് കർത്താവ് ഈ വേദഭാഗത്തിലൂടെ പറയുന്നത്. ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യന്റെ അടുക്കൽ ചെന്ന ദൈവസ്നേഹത്തിന്റെ പ്രതിനിധിയായ ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ശമരിയക്കാരെന്ന് പേരിട്ടത്? ഞാനിത് വായിച്ചപ്പോൾ കർത്താവ് എന്താ ശമരിയക്കാരെന്ന് പറഞ്ഞത്? ഒരു യഹൂദൻ എന്നല്ലേ പറയേണ്ടത്? കാരണം സ്വർഗത്തിൽ ദൈവം മനുഷ്യർക്കത്തെ രക്ഷിപ്പാൻ വേഷത്തിൽ മനുഷ്യനായിട്ട് ലോക ചരിത്രത്തെ രണ്ടായിട്ട് വേർതിരിച്ചുകൊണ്ട് ഭൂമിയുടെ മധ്യത്തിൽ അവതരിച്ചപ്പോൾ ഒരു യഹൂദ ഗോത്രത്തിലാണ് കർത്താവ് ജനിച്ചത് അല്ലേ? അപ്പോൾ യഹൂദൻ എന്നല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയാണ് പറയേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ശമരിയക്കാരെന്ന് പറഞ്ഞത്? അതിന് കാരണമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 47-ഉം 48-ഉം വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. നമ്മുടെ കർത്താവിനെ നോക്കി ആ കാലത്ത് യഹൂദ പ്രമാണിമാർ, നീ ഒരു ശമര്യനാണ്, നിനക്ക് ഭൂതം ഉണ്ടെന്ന് പറഞ്ഞു. ആ വേദഭാഗം ഒന്ന് വായിച്ചേ സഹോദര. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു. പറഞ്ഞു. അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രേ ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. നിങ്ങളോ എന്നെ അപമാനിക്കും എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ യേശു ക്രിസ്തുവിനെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയാണ് ശമരിയക്കാരെന്ന് വിളിച്ചത്. അതല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല. കാരണം അവരുടെ കൂട്ടത്തിൽ തന്നെ പരീശന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായ, യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് ഇല്ലേ, അവരുടെ കൂട്ടത്തിലുള്ള ഒരാള്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം പഠിച്ചാൽ അറിയാം, രാത്രിയിൽ നിക്കോദിമോസ് എന്ന് പറയുന്ന പ്രമാണി, ഉപദേഷ്ടാവ്, വൃദ്ധനായ മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുന്നത്, കർത്താവേ, നീ സ്വർഗത്തിൽ നിറങ്ങി വന്ന സർവജ്ഞാനിയായ മഹാജ്ഞാനിയായ ദൈവമാണ്. അല്ലാത്തവർക്ക് ആർക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്താ കാരണം? 5 അപ്പവും 2 മീനും എടുത്ത് 5000 പുരുഷന്മാർക്ക് അവരോട് ചേർന്ന് സ്ത്രീകൾക്കും കുഞ്ഞു കൊടുത്തു. എത്രമാത്രം വയറ് നിറച്ചു കൊടുത്തില്ലേ? ശേഷിച്ച കഷണങ്ങൾ നിറച്ചെടുത്തില്ലേ? 12 കൊട്ട എന്ന് പറഞ്ഞാൽ ആരൊക്കെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നുവോ അവരെ അത്ഭുതകരമായിട്ട് പരിപാലിക്കുന്ന, അതിശീലമായിട്ട് നിലനിർത്തുന്ന, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയടനായ അത്ഭുത മന്ത്രിയായ യേശു ക്രിസ്തു ഇല്ലേ? മാത്രമല്ല കർത്താവിന്റെ ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കാറ്റാഞ്ഞു വീശുന്നു, കടലിളകി മറിയുന്നു, ശിഷ്യന്മാർ മുങ്ങിച്ചാകാൻ പോകുന്നു. അപ്പോൾ ഇതാ സർവജ്ഞാനിയായ കർത്താവ്, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് വെള്ളത്തിൽ കൂടി നടന്നു വന്ന് ആഞ്ഞു വീശുന്ന കാറ്റിനെയും ഇളകി മറിയുന്ന സമുദ്രത്തെ നോക്കി, കാറ്റേ അടങ്ങുക, കടലേ ശാന്തമാകുക എന്ന് പറഞ്ഞ് ആ പ്രകൃതി ശക്തിയെ ശാന്തമാക്കിയ മഹോജ്ഞാനിയായ മഹാശക്തനായ യേശു ക്രിസ്തു. ശരിയല്ലേ? അതൊക്കെ നിക്കോദിമസിനറിയാം. മാത്രമാണോ മരിച്ചടക്കപ്പെട്ട ലാസറിന്റെ അടുക്കൽ ചെന്ന്, അഴുകിനാറിയ ശവശരീരത്തിന്റെ അടുക്കൽ ചെന്ന്, കല്ലറ അടുക്കൽ ചെന്ന്, ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിന് നഷ്ടപ്പെട്ട ജീവൻ മാത്രമല്ല, അഴുകിനാറിയ ശവശരീര സ്ഥാനത്ത് ഒരു പുതിയ ശരീരം കൊടുത്ത മഹാശക്തനായ, ജീവനെ കൊടുപ്പാൻ തിരിച്ചെടുക്കുവാൻ കഴിയുന്ന മഹാജ്ഞാനിയായ സർവവല്ലഭനായ കർത്താവിനെ നോക്കി യഹൂദ പുരുഷന്മാർ വിളിക്കുകയാണ്, നീ ഒരു ശമര്യനാണ്, നിനക്ക് ഭൂതമുണ്ടെന്ന്. എന്തുകൊണ്ടാ ഇങ്ങനെ യഹൂദ പുരുഷന്മാർ വിളിച്ചത്? എന്തുകൊണ്ടാ സ്വർഗത്തിൽ ദൈവം, ഇതാ യഹൂദ ഗോത്രത്തിൽ ജനിച്ച, ദാവീദിന്റെ സന്തതിയായി ജനിച്ച, പപ്പോസനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധരുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രന് ശക്തിയോടെ തെളിയിച്ച കർത്താവിനെ നോക്കി എന്തുകൊണ്ടാ ഇങ്ങനെ വിളിക്കാൻ കർത്താവ് അനുവദിച്ചതോ? എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ ശമര്യക്കാരെന്ന് വിളിക്കുവാൻ കർത്താവ് മൗനമായിട്ട് അനുവാദം കൊടുത്തത്? അതിനൊരു കാരണമുണ്ട്. നമ്മുടെ കർത്താവിനുള്ള ബന്ധത്തിൽ ഒരു പ്രവചന നിവൃത്തിയാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാൽ അറിയാം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചതിനുമായിട്ടിരുന്നു. ആ വേദഭാഗം ശ്രദ്ധിച്ചു പഠിക്കണം, ധ്യാനിച്ചു പഠിക്കണം. ഈ യെശയ്യാ പ്രവചനം തുടങ്ങിയ പ്രവാചക പുസ്തകങ്ങൾ പഠിച്ചാൽ അറിയാം, ഈ അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം ഏതൊരു മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് വരുമോ അതേ മനുഷ്യവർഗത്താൽ ദൈവസ്നേഹം നിന്ദിക്കപ്പെടും ത്യജിക്കപ്പെടുമെന്ന് പ്രവചന ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 1:12, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഉണ്ടോ? ഇതൊരു പ്രവചനമാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് ഭൂമിയിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അതിശയവിഷയം എന്താണെന്ന് അറിയാമോ? മനുഷ്യവർഗം തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെയും ദൈവസ്നേഹ
ജീവനുള്ള ദൈവത്തെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും പ്രസംഗിച്ച് കേൾപ്പിക്കുന്ന ഏക പ്രഭാഷണമാണ് സുവിശേഷ പ്രസംഗം. ഞങ്ങൾ ഇത്രയും സമയം സുവിശേഷം പ്രസംഗിച്ചു, ആരെങ്കിലും പരിഹസിക്കുന്ന ഒരു വാക്കെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും ആരെങ്കിലും അപമാനപ്പെടുത്തുന്ന, വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന ഒരു വാക്കെങ്കിലും പറഞ്ഞോ? പക്ഷെ സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് അങ്ങ് ദേഷ്യമാണ് കേട്ടോ, ചിലർ അങ്ങ് വിറയ്ക്കും, ചിലർ വികാര വിജൃംഭിതരായിട്ടാണ് ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. ഇങ്ങനെ സുവിശേഷം എതിർത്ത് വരുന്ന ഞങ്ങൾ ചോദിക്കും, എന്താണ് മക്കളെ സുവിശേഷം? അതവനറിയില്ല. എടാ കുഞ്ഞ്, എന്താണ് സുവിശേഷം? നീ കടന്ന് ദേഷ്യപ്പെടുന്നല്ലോ, എന്താ സുവിശേഷം? അതറിയില്ല. ചുമ്മാ പൊട്ടം പ്ലാസ്റ്റിക് കണ്ടുപോലെ അങ്ങ് എതിർക്കുക. എന്താ കാരണം? ഇതൊരു വലിയ വെളിപ്പാടാണെന്ന്. വെറുതെ അല്ല അവർ എതിർക്കുന്നത്. പ്രിയമുള്ളവരെ, സുവിശേഷം എന്ന് പറഞ്ഞാൽ അതിനെ സ്നേഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഒരു വെളിപ്പാട് ലഭിക്കണം. അതാണ് 1 കൊരിന്ത്യർ 2:4-6 വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യന്റെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, പിന്നെയോ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. എന്നാൽ തികഞ്ഞവരുടെയും ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിന് നശിച്ചു പോകുന്ന പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, പിന്നെയോ ദൈവം ലോക സൃഷ്ടിക്കു മുമ്പ് മനുഷ്യന്റെ തേജസ്സിനായിട്ട് മുൻനിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായിട്ട് നിങ്ങളോട് പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ഇന്ന് ആത്മീയ വെളിപ്പാട് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ വിശ്വാസ കുടുംബത്തിലെ കൊച്ചുങ്ങൾ പോലും, അവരിത് ജനിച്ചതുകൊണ്ട് ഒരു പരുവത്തിനങ്ങ് പോകുന്ന ഒത്തിരി പേരുണ്ട്. ഈ പരസ്യയോഗത്തിനോ ഒരാളിനോ സുവിശേഷം പറയാനും ഒരു സങ്കീർത്തനം വായിക്കാനും എഴുന്നേക്കത്ത് എത്ര കൊച്ചുങ്ങളുണ്ട്. അവരുടെ കുഴപ്പമല്ല, അത് വെളിപ്പെട്ട് ലഭിച്ചിട്ടില്ല. ഈ കുടുംബത്തിലൊക്കെ ജനിച്ചതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്ന ഒത്തിരി പേരുണ്ടെന്ന്. എന്നാൽ സുവിശേഷം ബുദ്ധി കൊണ്ട് മാത്രം പഠിക്കുകയല്ല, പിന്നെയോ ഇത് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ട് ലഭിച്ചാൽ അവർ അടങ്ങിയിരിക്കില്ല. അവർ ദൈവത്തിന്റെ വചനം ധ്യാനിക്കും, ആരാധനയ്ക്ക് ചിന്തകൾ പറയും, പ്രബോധനം പറയും, തങ്ങളാൽ കഴിയുന്നത് പോലെ പരിശുദ്ധാത്മാവ് സഹായിച്ച് അവരെ കൊണ്ട് പറയിപ്പിക്കും. ഇതൊരു വെളിപ്പാടാണ്. അതാണ് പത്രോസ് ലീഗ പറയുന്നത്, അല്ലേ യഹൂദ പുരുഷന്മാരെ, യെരുശലേം ദേശവാസികളെ, നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരെ ഉയർപ്പിച്ചു, അവനെ ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചുവെന്ന് ഇസ്രായേൽ ഗ്രഹം മുഴുവനും അറിഞ്ഞുകൊള്ളട്ടെ. ഇന്ന് രാത്രി പറയട്ടെ പ്രിയ സ്നേഹിത, യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? ദൈവശക്തി അറിയാമോ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് അറിവെന്നല്ല, പിന്നെയോ ദൈവശക്തി. ഇത് വെളിപ്പെട്ട് ലഭിക്കണം. എന്നാൽ യഹൂദ പുരുഷന്മാർക്ക് അത് വെളിപ്പെട്ട് ലഭിച്ചില്ല. അതുകൊണ്ട് അവർ സുവിശേഷത്തെ എതിർത്തു, കർത്താവിനെ എതിർത്തു. നീ ഒരു ശമര്യക്കാരനാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, അല്ലേ യഹൂദ പുരുഷന്മാരെ, നിങ്ങൾ ആരെ നോക്കിയാണോ ശമര്യക്കാരൻ വിളിച്ചത്, ആ ശമര്യക്കാരന് മാത്രമേ നിങ്ങളുടെ പ്രാണനാശത്തിൽ നിന്നും വീണ്ടെടുക്കാൻ കഴിയൂ. നിങ്ങൾ മരിക്കാൻ കിടക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ നാവ് അണ്ണാക്കോട് പറ്റുമ്പോൾ, നിങ്ങൾ നേതാക്കന്മാരാണോ സത്യം, നിങ്ങൾ സമ്പന്നന്മാരാണോ സത്യം, പക്ഷേ ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത മരണം നിങ്ങളെ കടന്നു പിടിക്കുമ്പോൾ നിങ്ങളെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. ആരെ നോക്കിയാണോ ശമര്യക്കാരന് വിളിച്ചത്, ആ ശമര്യക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. രാത്രി ഈ നല്ല ശമര്യക്കാരനെ വെളിപ്പെട്ട് ലഭിക്കണം കേട്ടോ. അതാണ് ദൈവശക്തി എന്ന് പറയുന്നു. നാം വേദപുസ്തകം പഠിച്ചാൽ അറിയാം, കർത്താവ് ഒരുക്കി തന്ന രക്ഷ ഞാൻ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞു. 5 പൈസ കൊടുക്കണ്ട, 1/2 മിനിറ്റ് അധ്വാനിക്കണ്ട, ജോലിയൊന്നും ചെയ്യണ്ട കേട്ടോ, പേര് മാറണ്ട. പക്ഷേ രക്ഷ ഒരുക്കി തന്ന ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെട്ട് ലഭിക്കണം, അല്ലാതെ ഒരാളും രക്ഷിക്കപ്പെടത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 17:3 നോക്കാം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? യോഹന്നാൻ 17:3, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് നിത്യജീവൻ എന്ന് പറഞ്ഞാല് വെളിപ്പെട്ട് ലഭിക്കുക. അപ്പോസ്തലനായ പൗലോസ് അതിനെ കുറിച്ച് പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം, സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം മാനുഷികമല്ല, അത് ഞാൻ മനുഷ്യരോട് പഠിച്ചിട്ടില്ല, പ്രാപിച്ചിട്ടുമില്ല, പിന്നെയോ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാലത്രേ, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിലത്രേ ക്രിസ്തുവിന്റെ മഹത്വം എനിക്ക് വെളിപ്പെട്ട് ലഭിച്ചത്. അത് പറയുമ്പോ എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിക്കണം. അതുകൊണ്ടാ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരിൽ കൂടി ലോകത്തോട് ചോദിച്ച 2 ചോദ്യമുണ്ട്. മത്തായി സുവിശേഷം 16:13-17 വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. മത്തായി സുവിശേഷം 16:13-17 വാക്യങ്ങൾ. ആ വേദഭാഗം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? യേശു ഫിലിപ്പിന്റെ കൈസറുടെ പ്രദേശത്ത് എത്തിയ ശേഷം. ഞാൻ ആ വേദഭാഗം ധ്യാനിക്കുമ്പോൾ കർത്താവ് ആ സ്ഥലത്ത് എത്തിയതുപോലെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രകാശിച്ചു കിട്ടും.
അതാണ് വചനം ധ്യാനിക്കുക എന്ന് പറയുന്നത്. നമ്മളിവിടെ മഹാകവി സൈമൺ സാറിൻ്റെ ഒക്കെ പാട്ടൊക്കെ ഇവിടെ പാടിക്കേട്ടു. അദ്ദേഹം എഴുതിയ പാട്ടുണ്ട്, അദ്ദേഹം ദൈവവചനം ധ്യാനിച്ച് ധ്യാനിച്ച് ആത്മീയ മേഖലയിലേക്ക് ഇങ്ങനെ നടന്ന ദൈവദാസൻ ഇങ്ങനെ എഴുതി, ദൈവപ്രഭാവം എൻ്റെ മുന്നിൽ തിളങ്ങിടുന്നു, ചൊല്ലാവതല്ല വാക്കുകൾ എൻ പരമേശ. കുഞ്ഞൻ, നീ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയാറുണ്ടോ? ദൈവത്തിന്റെ വചനം പ്രിയ സഹോദരി ധ്യാനിക്കുമ്പോൾ ആത്മീയ മേഖലയെ ഉയരപ്പെടാറുണ്ടോ? അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. യേശു ഫിലിപ്പിന്റെ കൈസറുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ? ജനങ്ങൾ മനുഷ്യപുത്രനെ ആറെന്ന് പറയുന്നു. ഒന്നാമത്തെ ചോദ്യം എന്താ? പൊതുജനങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എന്താ ഈ പൊതുജനങ്ങളുടെ പ്രത്യേകത? ബഹുജനം പലവിധം ഇല്ലേ? അത് മനസ്സിലാക്കണമെങ്കിൽ താഴോട്ട് വായിച്ചാൽ മതി. യേശുക്രിസ്തു ചോദിച്ചു, വളരെ ലളിതമായിട്ടാണ് ചോദിച്ചത്. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, ഈ പൊതുജനങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? അപ്പൊ ശിഷ്യന്മാരെന്താ ഉത്തരം പറയുന്നത്? ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകനെന്ന്, വേറെ ചിലർ പറയുന്നു ഏലിയ പ്രവാചകനെന്ന്, മറ്റു ചിലർ പറയുന്നു ഇരമ്യാവെന്നോ പിന്നെ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നോ. ഇത് ശരിയാണോ? ഒരാളിനെ കുറിച്ച് ഇപ്പൊ എത്ര സംശയമായി. ഇന്നത്തെ കാലത്ത് ചോദിച്ചാലോ, മതനേതാക്കന്മാരോട് ചോദിച്ചാൽ പറയും വിശുദ്ധന്മാരിൽ ഒരുവൻ, രാഷ്ട്രീയ നേതാക്കന്മാരോട് ചോദിച്ചാൽ പറയും വിപ്ലവകാരികളിൽ ഒരുവൻ. എന്താ കാര്യം? എന്തുകൊണ്ട് അവർ പറയുന്നത്? അതൊക്കെ പറഞ്ഞ അവരൊക്കെ അങ്ങനെ പറഞ്ഞ എനിക്ക് യാതൊരു പണക്കവും ഇല്ല. എന്താ കാരണം? യേശുക്രിസ്തുവിനെ കുറിച്ച് ഏത് കാലത്തുള്ള നേതാക്കന്മാർ അഭിപ്രായം പറയാറുണ്ട്? എന്തുകൊണ്ട്? കർത്താവ് 2000 വർഷം മുമ്പ് ചോദിച്ചിട്ടേക്കുക. ഇപ്പൊ ഒരു ക്ലാസ്സിലെ ടീച്ചർ സ്റ്റുഡൻസിനോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണ്ടായോ? അറിയാവുന്നല്ലേ പറയാൻ പറ്റൂ. ചിലരുടെ കാഴ്ചപ്പാടിൽ യേശുക്രിസ്തു ഏലിയാവാം, ചിലർ പഠിച്ചിട്ടുള്ളത്തോളം യേശുക്രിസ്തു ഇരമ്യാവാണ്, ചിലർ പഠിച്ചിട്ടുള്ള യേശുക്രിസ്തു വിപ്ലവകാരിയാണ്. എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ടില്ല. കർത്താവ് പിന്നെ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉത്തരവും കൊടുത്തിട്ടുണ്ട്. എന്താ? ഞാൻ മേൽ നിന്ന് വന്നവനെന്ന് നിങ്ങൾക്ക് വിശ്വസിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇതാണ് ഉത്തരം. അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവം ഉത്തരം തന്നിട്ട് ചോദ്യം ചോദിക്കുക. ചിലർ പറയുന്നു ഇരമ്യാവെന്ന്, അവൻ പാപങ്ങളിൽ മരിക്കും. ചിലർ പറയുന്നു ഏലിയാവെന്ന്, അവനും പാപങ്ങളിൽ മരിക്കും. ചിലർ പറയുന്നു വിപ്ലവാരിയെന്ന്, അവരമ്പേ പാപങ്ങളിൽ മരിക്കും. നിരാത്രി പറയട്ടെ, യേശുക്രിസ്തുവിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ത് വേണം പറയാന്ന് പറഞ്ഞാൽ അറിവുള്ളതല്ലേ പറയാൻ പറ്റൂ. ചോദ്യം ചോദിച്ചാൽ എങ്ങനെയാ പറയാൻ പറ്റുന്നത്? ചിലർക്കൊക്കെ ദേഷ്യമാ കർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ. കർത്താവ് ചോദിച്ചതുകൊണ്ട് അവർ ഉത്തരം പറയുന്നത്. 2000 വർഷം മുമ്പ് ചോദിച്ചിട്ടിരിക്കുക. ഏത് കാലത്തുള്ള ജനങ്ങൾ ഉത്തരം പറയും? ആ പറയുന്ന കേൾക്കുമ്പോ അറിയാം അവന് ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയാം. രാത്രി പറയട്ടെ, കർത്താവായ യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്, അഖിലാണ്ടത്തിന്റെ ഉടമസ്ഥനായ ദൈവമാണ്, എന്നെ വീണ്ടെടുക്കാൻ കഴിയുന്ന സർവശക്തനാണ് ദൈവം എന്നറിയുന്നവരാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ നല്ല ശമരിയക്കാരനെ തിരിച്ചറിയണം കേട്ടോ. അതാണ് യഥാർത്ഥ വീണ്ടും ജനനം. നിങ്ങൾ ബ്രദറൻ കുടുംബത്തിലോ പെന്തക്കോസ് കുടുംബത്തിലോ മർത്തോമ കുടുംബത്തിലോ ഏത് കുടുംബത്തിലുള്ളവരാകട്ടെ, ഈ നല്ല ശമരിയക്കാരായ ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിക്കണം. ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് ഈ കർത്താവിനെ വെളിപ്പെട്ട് ലഭിച്ചത്. എങ്ങനെ യേശുക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 38-39 വാക്യങ്ങൾ. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. തുടർന്ന് എന്താ വായിക്കുന്നത്? ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്യമാണ് എന്നെ രക്ഷാനിർണയത്തിലേക്ക് നയിച്ചത്. ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ്. സുവിശേഷം പ്രാരംഭം മുതലേ കേൾക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ സുവിശേഷ യോഗം നടത്തുമായിരുന്നു. അതെല്ലാം വളരെ ഭയഭക്തിയോടെയാണ് കേൾക്കുന്നത് കേട്ടോ. മര്യാദയ്ക്ക് ജീവിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാ ഉള്ളത്തിൽ വന്നില്ല. ഉപദേശിമാർ പറയും നീ പാപിയാ, പാപിയാണെന്ന് സമ്മതിക്കും. എഴുന്നേറ്റ് നിൽക്കാൻ പറയും, എഴുന്നേറ്റ് നിൽക്കും. നിനക്ക് വേണ്ടി യേശു ക്രൂശിൽ മരിച്ചത്, വളരെ ഭക്തിയോടെ പറയും എനിക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത് അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് ഉയർത്തെഴുന്നേറ്റത്, യേശു ഇന്ന് മുതൽ കർത്താവ് കർത്താവ്. പക്ഷെ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ വന്നില്ല. ഇതെല്ലാവരും പരിശോധിക്കണം കേട്ടോ. യേശു ക്രിസ്തുവിന്റെ വാഗ്ദത്തമുണ്ട്, എന്നിൽ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിന് ലഭിക്കും. ഞാൻ കർത്താവിനോട് ബന്ധപ്പെടാൻ തുടങ്ങി. കർത്താവെ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനാണ്, ആകാശവും ഭൂമിയും മാറിയാലും ഈ വചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല. ഞാൻ കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി. 1986 മുതൽ 1987 വരെ ചോദിച്ചു. മാത്രമല്ല സുവിശേഷ പ്രസംഗം കേൾക്കാൻ പോയി. എന്തുകൊണ്ട്? സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നതെന്ന് വേദപുസ്തകത്തിലുണ്ട്. അത് അതുപോലെ പഠിപ്പിക്കുന്ന സഭയാണ് ബ്രദറൻ സഭ. അതുകൊണ്ട് ഞാൻ മർത്തോമേ നീ സഭയിലേക്ക് വന്നത് കേട്ടോ. അത് സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരുന്നതെന്ന് പഠിപ്പിക്കുന്ന സഭയാണ് ബ്രദറൻ സഭ. ഇപ്പോഴത്തെ കൊച്ചുങ്ങളൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അത് പഠിപ്പിക്കുന്ന സഭയാണ് ബ്രദറൻ സഭ. അതുപോലെ പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുള്ള സഭയാണ് ബ്രദറൻ സഭ. അതുകൊണ്ട് ഞാൻ ഈ സഭയിലേക്ക് വന്നത്. ഞാൻ പിന്നെ സുവിശേഷ പ്രസംഗം കേൾക്കാൻ പോയി. ഞാൻ പറയട്ടെ, 1987 ഫെബ്രുവരി 4 രാത്രി 9 മണിക്കൊരു ദൈവദാസൻ ശക്തിയോടെ പരിശുദ്ധാത്മാവോടെ ബഹുനിശ്ചയത്തോടെ പോരാ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തോടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ ഇതുപോലെ ആൾക്കൂട്ടം
കൂട്ടത്തിന്റെ മൂലയിൽ ഞാനിരുന്ന് ദാഹിച്ചു പറഞ്ഞു, കർത്താവേ ഞാൻ ഒത്തിരി പ്രാവശ്യം വിശ്വസിച്ചു, എന്റെ ഹൃദയം അവിടുന്ന് അറിയുന്നല്ലോ, എന്നോട് ഏർപ്പെടണേ. അന്ന് രാത്രി മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാന ശക്തി എന്നിൽ വ്യാപരിക്കാൻ തുടങ്ങി. ഇതൊരു തോന്നലല്ല കേട്ടോ കുഞ്ഞുങ്ങൾ, സഹോദരങ്ങളൊക്കെ പരിശോധിക്കണം. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവമാണ്. പരിശുദ്ധാത്മാവ് വരിക എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഇത് വന്നാൽ അറിയത്തില്ലയോ. കർത്താവ് പറയാ, ഒഴുകും നിറയും കവിയും. ആ വചനം വിശ്വസിക്കുക, വചനം വിശ്വസിക്കുക. നമ്മുടെ നിരൂപണങ്ങളല്ല, തോന്നലുകളല്ല, വചനം വിശ്വസിക്കുക. വചനം പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുള്ള സഭയാണ് ബ്രദറും സഭ. അതുകൊണ്ട് ഞാൻ വചനം അതുപോലെ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനിൽ വ്യാപരിക്കാൻ തുടങ്ങി. ഞാൻ മഹാഭാവിയാണ്, കൊള്ളരാത്തവനാണ് സത്യം മനസ്സിലായി. അവിടെ നിന്നോട് പറഞ്ഞു, കർത്താവേ ഞാൻ മഹാഭാവിയാണ്, കൊള്ളരാത്തവനാണ്, എൻ പേർക്കാണല്ലോ അവിടുന്ന് ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത്. പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ? ആത്മവിവശതയിൽ പരിശുദ്ധ ആത്മാവിന്റെ വ്യാപാരത്തിൽ അങ്ങോട്ട് പറഞ്ഞ കർത്താവിനെ കർത്താവായിട്ട് വാഴിച്ചപ്പോൾ, അന്ന് രാത്രി ഞാൻ മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയുടെ വ്യാപാരത്താൽ വീണ്ടും ജനിച്ചു. അന്ന് രാത്രി എനിക്കുണ്ടായ ആഗ്രഹമാണ് എന്താണെന്നറിയാമോ? ഈ ക്രിസ്തുവിനെ ഒന്ന് സാക്ഷിക്കണം. ഇന്ന് രാത്രിയിലും കർത്താവ് സഹായിച്ചു, നാളെ രാത്രിയിലുണ്ട്, ഇനി ശനിയാഴ്ച എറണാകുളത്തുണ്ട്, അതിനടുത്ത ദിവസം തുമ്പോണുണ്ട്. എവിടെ ചെന്നാലും ഈ കാര്യം പ്രസംഗിക്കാനാണ് എനിക്ക് കൊതി. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവ് വരും. അത് ചൈതന്യത്തിന്റെ ആത്മാവാണ്, വീണ്ടും ജനിപ്പിക്കുന്ന ആത്മാവാണ്, നമ്മളെ നടത്തുന്ന ആത്മാവാണ്, മഹത്വത്തിലേക്ക് തേജസ്സിലേക്ക് നടത്തുന്ന ആത്മാവാണ്. ഈ ക്രിസ്തുവിനെ, ഈ നല്ല ശമര്യക്കാരനെ ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിക്കണം. അറിയേണ്ടതുപോലെ അറിഞ്ഞ ദൈവമക്കൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ നല്ല ശമര്യക്കാരനായ ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിച്ചാലുള്ള ഗുണം എന്താ? ഒന്നാമത്തെ പ്രത്യേകത, ഈ നല്ല ശമര്യക്കാരനായ യേശു ക്രിസ്തുവിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മനസ്സലിവുള്ളവനാണ് ഈ നല്ല ശമര്യക്കാരൻ. എന്തുമാത്രം മനസ്സലിവുണ്ട്! 103 സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങൾ വായിച്ചാൽ അറിയാം, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോടുള്ള ദയ വലുതായിരിക്കുന്നു. അതുകൊണ്ട് ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. എന്തുകൊണ്ട് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുന്നത്? എന്റെ യജമാനൻ മനസ്സലിയുള്ള പിതാവായതുകൊണ്ട് എന്റെ സകല ലംഘനങ്ങൾ എന്നോട് ക്ഷമിച്ചു. ദാവീദ് രാജാവിനോട് ചേർന്ന് പറയട്ടെ, ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പൗലോസ് ചേർന്ന് പറയട്ടെ, വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിന്റെ അടുക്കൽ എന്റെ സ്വന്തം ഗുണം കൊണ്ടല്ല, എന്റെ യജമാനൻ മനസ്സലിയുള്ളവനായതുകൊണ്ട്. ഈ നല്ല ശമര്യക്കാരനെ തിരിച്ചറിഞ്ഞാൽ അന്ന് മുതൽ ദൈവത്തിന്റെ മനസ്സലി കൊണ്ട് നിന്റെ ഹൃദയം നിറയും. പിന്നെ രക്ഷയുടെ സന്തോഷമാ, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം തമ്പുരാൻ മനസ്സലിയുള്ളവനായതുകൊണ്ട് കർത്താവ് പറയാണ്, ഒരു ശമര്യക്കാരനോ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. എപ്പോ വചനത്തിലേക്ക് നോക്കും മനസ്സലിവിന്റെ വാക്ക് കാണാൻ കഴിയും. ഹൃദയം നന്ദി കൊണ്ട് നിറയും, ആരാധന കൊണ്ട് നിറയും. ഈ ദൈവം എന്ന് വന്നേക്കും നമ്മുടെ ദൈവമല്ലേ? അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവം. മാത്രമല്ല, ഈ ശമര്യക്കാരനെ തിരിച്ചറിഞ്ഞ രണ്ടാമത്തെ ഗുണം എന്താ? ശമര്യക്കാരനോ വഴി പോകയിൽ അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. പിന്നെ എണ്ണയും മീഞ്ഞും പകർന്ന് അവന്റെ മുറുകളെ കെട്ടി എന്ന് പറഞ്ഞാൽ എന്താ? എന്തുകൊണ്ടാ ഈ മനുഷ്യന്റെ മുറുകളെ കെട്ടിയത്? നമ്മൾ ആ ഭാഗം പഠിച്ചാൽ അറിയാം, മുറിവേറ്റ ഒരു മനുഷ്യൻ മരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? രക്തം വാർന്നാണ് മരിക്കുന്നത്. ഈ അടുത്ത സമയത്ത് കോട്ടയത്ത് ഒരു കൊച്ചൻ ബൈക്ക് ആക്സിഡന്റിൽ മുറിവേൽക്കപ്പെട്ടു, ആരും കണ്ടില്ല, അവിടെ കിടന്ന് രക്തം വാർന്നങ്ങ് മരിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണ്. വേദപുസ്തകത്തിൽ ലേവ്യ പുസ്തകം 17-11 വാക്യം, മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ. ഇന്ന് മെഡിക്കൽ സയൻസ് ഒക്കെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. ഓ, ഇന്നേക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പോ ഇതാ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സത്യം ഇന്ന് മെഡിക്കൽ സയൻസ് സമ്മതിക്കുന്നു, മനുഷ്യന്റെ ജീവൻ രക്തത്തിലാണ്. അങ്ങനെയെങ്കിൽ ഈ മനുഷ്യന്റെ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ നോക്കിയാൽ പകുതി രക്തം കണക്ക്, പകുതി രക്തം പോയി. ഇനിയുള്ള ഓരോ തുള്ളി രക്തവും നിർണായകമാണ്. എന്നാൽ ഈ നല്ല ശമര്യക്കാരൻ തക്ക സമയത്ത് എന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ക്രിസ്തു സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് അവന്റെ മുറിവ് എണ്ണയും മീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവന്റെ പ്രാണനെ നിത്യനാശത്തിനും വീണ്ടെടുത്തു. അതാണ് 116 സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്, ദൈവമേ നീ എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും പിന്നെ എന്റെ ജീവനെ മരണത്തിൽ നിന്നും
വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു എന്ന നല്ല ശമരിയക്കാരനെ, വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരറിയുന്നു? അവർ കർത്താവിന്റെ മനസ്സിൽ ഇവറിയും. രണ്ട്, അവർക്ക് വേണ്ടി വീണ്ടെടുത്ത രക്ഷണ്യ പ്രവൃത്തി അവർക്ക് വെളിപ്പെട്ട് ലഭിക്കും. ഇത് പറയുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. ഇന്നേക്ക് 25 വർഷങ്ങൾക്ക് മുമ്പ് വരെ പാപത്തിന്റെ സകല ആഘാതങ്ങൾ വേറ്റ്, പാപനിമിത്തം രക്തം ചൊരിയുന്ന ഹൃദയമായിട്ട്, ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ ഒരു ജോറിയാക്കി എനിക്ക് ഓർമ്മയുണ്ടോ? സൗദി അറേബ്യ ജോലി ചെയ്യുമ്പോൾ നേരിട്ടുള്ള ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് വരാതെ ബോംബെയിൽ ഇറങ്ങി മാഹിം പള്ളിയിലൊക്കെ കയറി എവിടെ രക്ഷയുണ്ടെന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ ഈ നല്ല ശമരിയക്കാരനെ തിരിച്ചറിഞ്ഞപ്പോൾ ഹാലലുയ്യ, പരിശുദ്ധാത്മാ ഉള്ളത്തിൽ വന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു ക്രിസ്തു നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ശമരിയക്കാരനെ വെളിപ്പെട്ട് ലഭിക്കാൻ മനസ്സുണ്ടോ? ഈ ശമരിയക്കാരന്റെ മനസ്സലിവ് അനുഭവിക്കാൻ കഴിയും. മാത്രമല്ല, പ്രാണനെ വീണ്ടെടുത്ത കർത്താവിന്റെ രക്ഷണ്യ ശക്തി മനസ്സിലാക്കി നിത്യജീവൻ അവകാശികളായിത്തീരും. മാത്രമല്ല, തുടർന്നെന്താ വായിക്കുന്നത്? 1, 2, 3 മിനിറ്റ് കൂടെ ഒക്കെ ഉണ്ടല്ലോ. തുടർന്നെന്താ വായിക്കുന്നത്? ഈ ശമരിയക്കാരൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവന്റെ മുറുകളെ കെട്ടി, പിന്നെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിക്കുന്നവർക്ക് നിത്യജീവൻ കൊടുത്തിട്ട് കുഞ്ഞെ നീ എങ്ങനെങ്കിലും പോയി ജീവിച്ചോ എന്നല്ല പറയുന്നത്, പിന്നെയോ അന്ന് മുതൽ അവരെ അത്ഭുതകരമായിട്ട് പരിപാലിക്കും. കഴിഞ്ഞ 25 വർഷമായി ഞാൻ കർത്താവിന്റെ പരിപാലനം അത്ഭുതകരമായിട്ട് അനുഭവിക്കുകയാണ്. ചിലർക്ക് പേടിയാ യേശു ക്രിസ്തു പറയുന്നത് പോലെ മാനസാന്തരപ്പെടുവാൻ, യേശു ക്രിസ്തു പറയുന്ന പോലെ വിശ്വസിക്കുവാൻ, യേശു ക്രിസ്തു പറയുന്ന പോലെ സ്നാനപ്പെടുവാൻ, യേശു ക്രിസ്തു പറയുന്ന പോലെ വേർപെടുവാൻ, യേശു ക്രിസ്തു പറയുന്ന പോലെ ആരാധിക്കുവാൻ, കർത്താവിന്റെ ശബ്ദം കേട്ട് വേലക്കിറങ്ങാൻ. വിശ്വാസ കുടുംബത്തിലെ ഒത്തിരി പിള്ളേർക്ക് പേടിയാ, വേലക്കിറങ്ങിയാൽ എങ്ങനെ ജീവിക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ശബ്ദം കേട്ടിറങ്ങിയാൽ അത്യന്തം പരമായിട്ട് കർത്താവ് പരിപാലിക്കും. ഏതെല്ലാം വിധത്തിലാണ് കർത്താവ് പരിപാലിക്കും? 1, 2 വാക്യം. എബ്രായർ 7:25 താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായിട്ട് രക്ഷിപ്പാൻ ക്രിസ്തു പ്രാപ്തനാണ്. എന്താ കാരണം? നമ്മുടെ കർത്താവ് മരിച്ചടക്കപ്പെട്ടവൻ മാത്രമല്ല, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ സർവശക്തനായ കർത്താവ് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്തെന്ന് പറഞ്ഞാൽ, ഇവന് വേണ്ടി ഞാൻ രക്തം ഊറ്റിയൊഴിച്ചു കൊടുത്തതെന്ന്, ഇങ്ങനെ മഹിമയുടെ വലത്തുഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന സഹോദരി നിങ്ങൾക്ക് വേണ്ടി, സഹോദര നിങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്ത് സദാ ജീവിക്കുന്ന ഒരു മധ്യസ്ഥനുണ്ട്. അതാണ് യൂദയുടെ ലേഖനം 24-ാമത്തെ വാക്യം. വീഴാതെ വണ്ണം നിങ്ങളെ കാത്തു സൂക്ഷിച്ച് തന്റെ മഹിമാസന്നതയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ അത്ഭുതകരമായിട്ട് പരിപാലിക്കും. ഈ ലോകത്തിൽ എങ്ങനെയാണ് കർത്താവ് പരിപാലിക്കുന്നതോ? യെശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായത്തിന്റെ 1, 2 വാക്യങ്ങൾ സമയക്കുറവുകൊണ്ട് വായിച്ച് കേൾപ്പിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, ഇപ്പോഴോ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിൽ കൂടി കിടക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളാകുന്ന വെള്ളം. 107-ാം സങ്കീർത്തനത്തിന്റെ 23-24 വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. കപ്പൽ കയറി സമുദ്രത്തിൽ ഓടിയവർ, പെരുവള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. പ്രിയ സഹോദര സഹോദരി, പ്രശ്നങ്ങളാകുന്ന ആഴത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പോകാറുണ്ടോ? അവിടെ കർത്താവിന്റെ പ്രവൃത്തി കാണാം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവനേറ്റവും അടുത്ത തുണയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് എത്രയോ വിശ്വസ്തനാണ്. മാത്രമല്ല, പിന്നീട് എന്താ എഴുതിയിരിക്കുന്നത്? നീ നദിയിൽ കൂടി കടക്കുമ്പോൾ നിന്റെ മീതെ കവിയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ആദ്യം ചിന്തിച്ചു വെള്ളം എന്ന് പറഞ്ഞിട്ട് എന്തിനാ നദി എന്ന് പറഞ്ഞിരിക്കുന്നത്? നദിയുടെ ഒരു പ്രത്യേകത, ഞാൻ ഈ മേൽപ്പാടത്തൊക്കെ ബൈബിൾ ക്ലാസ്സിന് പോകുമ്പോൾ അറിയാം, മഴക്കാലത്ത് അങ്ങോട്ട് പോകുമ്പോൾ കിടക്കുന്ന പോലെ ഇങ്ങോട്ട് വരും, പെട്ടെന്ന് കര കവിഞ്ഞൊഴുകും. അതാ നദിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നം. ചിലർക്ക് പെട്ടെന്ന് പ്രശ്നം ഉണ്ടായി, ചിലരൊക്കെ കൊലപാതകന്മാരാകും. ഈ അടുത്ത സമയത്ത് ആലപ്പുഴ അറവുകാട്ടിൽ ഒരു കൊച്ചു അടുത്ത വീട്ടിലെ ചെറുക്കനെ സ്നേഹിച്ചു. ആ ചെറുക്കൻ വീട്ടിൽ വന്നു, ഹേമേന്ദ്രൻ എന്നാണ് അതേ വീട്ടുകാരന്റെ പേര്, നിങ്ങളുടെ മകളെ എനിക്ക് കല്യാണം കഴിച്ചു തരണമെന്ന് പറഞ്ഞു. അവൻ കൂട്ടുകാരനുമായിട്ടൊരു താലിമാലയായിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, സാധിക്കത്തില്ല, എന്റെ മകളെ കെട്ടിച്ച ആകെ ഒരു മോളെ ഉള്ളിൽ കെട്ടിച്ചു തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവൻ വഴക്കിട്ടിട്ട് തിരിച്ചുപോയി. ആ സമയത്ത് പെങ്കൊച്ചെന്ത് ചെയ്തു? 17 വയസ്സുള്ള കൊച്ച് മുറിയിൽ കയറി കെട്ടി ഞാന്ന് മരിച്ചു. കൊച്ചു മരിച്ചെന്ന ബോധ്യം വന്നപ്പോൾ ഇദ്ദേഹം ഒരു വടിവാളി എടുത്ത് അടുത്ത വീട്ടിൽ ചെന്നു. ആ കൊച്ചന്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയെ കണ്ടു, അമ്മയെ വെട്ടി നുറുക്കി. എന്താ കാര്യം? പെട്ടെന്നുള്ള ആക്രോശം. അതുവരെ ഹേമേന്ദ്രൻ ആരെയും കൊന്നിട്ടില്ല, കൊല്ലാൻ വേണ്ടിയിരുന്ന മനുഷ്യനല്ല, പെട്ടെന്നുള്ള ആക്രോശം. പള്ളിപ്പാട്ട് ബിജു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ബഹ്റിന് ജോലി ചെയ്യുന്നവനാണ് കേട്ടോ, ഭാര്യ MSc നേഴ്സ്.
വലികാരത്തെ അവധിക്ക് വന്ന 10 ദിവസം അവധി കിട്ടി ഭാര്യയായിട്ടൊക്കെ ഒത്തിച്ച് ചെലവഴിക്കാന്ന് പറഞ്ഞ് വന്നതാ. ബെഡ്റൂമിൽ ചെന്നപ്പോൾ അവളിങ്ങനെ SMS അയക്കുന്നു. ചോദിച്ചപ്പോൾ പറയാൻ പറ്റത്തില്ല, തെറ്റായ SMS അതുപോലെയുള്ള വാക്കുകളാണ് അവൾ പറഞ്ഞത്. ഇവര് പെട്ടെന്ന് ദേഷ്യം വന്നു, അടുത്തൊരു കത്തിയിരുന്നു, പെടലി നടത്തു ഞങ്ങളുടെ അടുത്ത് ആ സംഭവം. എന്നിട്ട് ഇറങ്ങി ഓടി. ഇവൻ കൊല്ലുന്നവനല്ല, ക്രിമിനൽ ഒന്നുമല്ല, സാധാരണ കൊച്ചനാ. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു. ഇവനെ ബെഡ്റൂമിലോട്ട് കൊണ്ടുവന്ന് പോയി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, സാർമാരെ ഞാൻ കൊല്ലാനൊന്നും വന്നതല്ല. അവൾ അങ്ങനെ പറഞ്ഞപ്പോ പെട്ടെന്ന് അങ്ങ് വികാരത്തിന് അടിമയായി പോയി. ഇങ്ങനെ എത്ര പേര് ജയിലിൽ കിടപ്പണം അറിയാമോ? എന്നാൽ ഹാലലുയ്യ, പരിശുദ്ധാത്മാ ഉള്ളത്തിൽ വന്ന ഗ്ലാഡീസ് സ്റ്റെയിൻസോ ഗ്രഹാം സ്റ്റെയിൻസിന് രണ്ട് കുഞ്ഞുങ്ങളെയും ചുട്ടുവന്നപ്പോൾ പറയാണ്, അവരോട് ക്ഷമിക്കുക, ഇതാണ് ദൈവത്തിന്റെ പരിപാലനം. പ്രൈസ് ദ ലോർഡ്. പ്രിയ കുഞ്ഞെ, പരിശുദ്ധാത്മാ ഉള്ളത്തിലുണ്ടെങ്കിൽ ആരെല്ലാം എങ്ങനെയെല്ലാം ആക്രോശിച്ചു വന്നാലും നദി നിന്റെ മീതെ കവിയിൽ എല്ലാം സഹിക്കും. മുഖത്ത് കന്നത്ത് അടിയേറ്റിട്ട്, കവണി വീണ് ചമ്മട്ടിയാൽ അടിയേറ്റിട്ട്, വാശിക്കധീനമായി തീരാത്ത ക്രിസ്തുവിന്റെ ആത്മാ ഉള്ളത്തിൽ വരുന്നത് കൊണ്ട് പ്രസംഗിക്കുമ്പോൾ നിർത്തുറോ എന്ന് പറയുമ്പോൾ നിർത്തിയേച്ചു പോകുന്നത് ധൈര്യമില്ലാത്തണ്ടല്ല. പിന്നെയോ ഈ സൗമ്യതയുടെ ആത്മാവ്, സൗമ്യതയുടെ ആത്മാവുള്ള ഒരു ഭർത്താവ് ഭാര്യയോട് ക്ഷമിക്കും, സൗമ്യതയുടെ ആത്മാവുള്ള ഭാര്യ ഭർത്താവിനോട് ക്ഷമിക്കും. ആ വീട്ടിൽ നദി കവിഞ്ഞൊഴുകയില്ല. ഇന്ന് അനേക കുടുംബത്തിലും വിവാഹമോചനം, വിശ്വാസ കുടുംബത്തിൽ എന്താ കാര്യം? വെളിപ്പാട് ലഭിച്ചില്ല, ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിച്ചില്ല. ബാക്കിയെല്ലാം നടന്നു, ഏറ്റു പറഞ്ഞു, സ്നാനപ്പെട്ടു, എല്ലാ കാര്യങ്ങളും നടന്നു, പക്ഷേ ബൈബിൾ ക്ലാസ് എടുത്തു, പക്ഷേ ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിച്ചില്ല. അതുകൊണ്ട് വിവാഹ മോചനങ്ങൾ ശരിയല്ലേ? എവിടെയാണ് പ്രശ്നം? ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിച്ചാൽ, ക്രിസ്തുവിന്റെ ആത്മാവുള്ളത്തിൽ വന്നാൽ, നല്ല ശമരിയക്കാരനെ വെളിപ്പെട്ട് ലഭിച്ചാൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ദോഷവും വരില്ല. ഓ, അവൻ തന്റെ വാഹനത്തിൽ കയറ്റി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേ പിന്നെന്താ എഴുതിയിരിക്കുന്നത്? പിറ്റേന്നാൾ പോകുന്നേരം 2 വെള്ളിക്കാശ് കൊടുത്തു. ഈ വഴിയാത്രക്കാരന് രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ തന്നോളെന്ന് പറഞ്ഞാൽ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ പറയട്ടെ, കർത്താവിന്റെ വാഗ്ദത്തം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചതിന് മുമ്പ് ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നതിനാൽ രൂപാന്തരപ്പെട്ട് കർത്താവിനെതിരേൽപ്പാൻ ആകാശമേഖല എടുക്കപ്പെടും. ഇങ്ങനെ എന്നുമെന്നും നാം കർത്താവിനോടെ ആയിരിക്കും. എന്തുകൊണ്ടാ? ഈ നല്ല ശമര്യക്കാരൻ മനസ്സിലുള്ളവനായതുകൊണ്ട്, അവൻ നമ്മളെ തക്ക സമയത്ത് ക്രൂശിൽ മരിച്ചതുകൊണ്ട്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, അതിമഹത്തായ വാഗ്ദാനം തന്നതുകൊണ്ട് ഈ വലിയ രക്ഷ വിശ്വസിച്ച് ഈ പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് കൈയുയർത്തി ഒരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, കർത്താവിന് നന്ദിയോടെ സ്തോത്രം. നിരാത്രി പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഈ നല്ല ശമര്യക്കാരനെ കാണുവാൻ കൃപ ലഭിച്ചതായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മുടെ സുവിശേഷ മഹായോഗത്തിന്റെ 2-ാമത്തെ രാത്രിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സ്നേഹം ആസ്വദിപ്പാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ആരെങ്കിലും ഈ ശമര്യക്കാരനെ വിശ്വാസ കുടുംബത്തിലോ അതിന് പുറത്തോ ആർക്കെങ്കിലും വെളിപ്പെട്ട് ലഭിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എനിക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ട് ലഭിക്കണം എന്നുള്ള ആഗ്രഹം വരുവാൻ, കർത്താവുമായിട്ട് ബന്ധപ്പെടുവാൻ, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയിലോ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ കർത്താവിനെ വെളിപ്പെട്ട് ലഭിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നമ്മുടെ സുവിശേഷ യോഗത്തിൽ അനേകർ ക്രിസ്തുവിനെ അറിയാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെയും ക്രിസ്തുവിനെ അറിയുന്നിട്ടില്ലാത്തവർ കർത്താവിനോട് ഇങ്ങനെ പറയുക. ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം, യേശുവേ, കർത്താവേ, ഞാനൊരു പാപിയാണ്, എനിക്ക് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെട്ട് ലഭിക്കണം. അവിടുന്ന് എൻ്റെ കർത്താവാണ്, എൻ പേർക്കാണ് അവിടുന്ന് ക്രൂശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നു, ഞാനത് വിശ്വസിക്കുന്നു, എന്നെ അവിടുത്തെ പൈതലാക്കി തീർക്കണേ. ചെയ്തിരിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നന്ദിയും സ്നേഹവും. അവസരം തന്ന ബഹുമാനപ്പെട്ട ദൈവസഭയോടുള്ള കൃതജ്ഞത അറിയിച്ചുകൊണ്ട് നിങ്ങളെയൊക്കെ ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കും, എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട്, കർത്താവ് അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിലും കർത്താവിനെ സാക്ഷിപ്പുവാൻ കർത്താവ് സംഗതിയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറ. കർത്താവിൻ്റെ വിലയിരുന്നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ദൈവിക ശബ്ദം കേൾക്കുന്നതിന് കർത്താവ് നമ്മെ സഹായിച്ചു. വിശ്വാസികൾ അവരുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുന്നതിനും ആരെങ്കിലും കർത്താവിനെ സ്വന്തരക്ഷായി സ്വീകരിച്ചിട്ടെങ്കിൽ ഈ നല്ല ശമര്യക്കാരനെ കണ്ടെത്തി ആശ്വാസം പ്രാപിക്കുന്നതിന് കർത്താവ് സഹായിക്കുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. നാളത്തെ പരിപാടി കൂടി ഒന്ന് പ്രസ്താവിച്ചുകൊള്ളട്ടെ. നാളെ 10 മണിക്ക് 10 മുതൽ 12 വരെ ഈ ഹാളിൽ വെച്ച് കുടുംബ സംഗമമുണ്ട്. 2 ദിവസം ബൈബിൾ ക്ലാസ് ആയിരുന്നു, ഇന്ന് നാളെ കുടുംബ സംഗമം.
കുടുംബ സംഗമം എന്ന് പറയുമ്പോൾ കഴിയുന്നതും ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു വന്നാൽ നല്ലതാണ്, അല്ല ഭാര്യയോ ഭർത്താവോ ദൂരെയാണെങ്കിൽ ആരെങ്കിലും വരിക, ഭാര്യയോ ആരെങ്കിലും വരിക. ഇന്ന് തകർന്നു പോകുന്ന ഒരു കുടുംബജീവിതം പ്രത്യേകിച്ച് വിശ്വാസികളുടെ മധ്യത്തിൽ ധാരാളമുണ്ട്. ധാരാളം ഡിവോഴ്സ്, പല ഫാമിലി പ്രോബ്ലം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നം, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്ത് ആണ് അത് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതെന്ന് അറിവുള്ള കർത്താവിൻ്റെ ദാസന്മാർ നമ്മോട് പറയുന്നതായിരിക്കും. അത് നയിക്കുന്നത് കർത്താദാസൻ ചാണ്ടപ്പുള്ള ഫിൽപ്പായിരിക്കും അതിന് നമ്മെ അത് സെഷൻ നയിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നു എല്ലാവരും വരണം, നമ്മുടെ അയൽക്കാരായിട്ടുള്ള ഫാമിലീസിനെയും ക്ഷണിച്ചുകൊണ്ട് വരണം. 12 മണിയോടുകൂടി എത്തീരും. അത് കഴിഞ്ഞ് വരുന്നവർക്കെല്ലാം ഞങ്ങളിവിടെ ആഹാരം കമ്മിറ്റിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭവനത്തിൽ പോയി ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. ആ സെഷൻ കഴിഞ്ഞ് ആഹാരം കഴിച്ച് പിഴിയാം. അതുകൊണ്ട് എല്ലാവരെയും ഞങ്ങൾ കർത്തനാമത്തിൽ ക്ഷണിക്കുകയാണ്, കടന്നു വരണം 10 മണി മുതൽ 12 മണി വരെ. കൂടാതെ വൈകുന്നേരം സുവിശേഷ ഘോഷണമുണ്ട്, 7 മണിക്ക് സുവിശേഷൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് കടന്നു വരും. അറിയപ്പെട്ട കർത്താവിൻ്റെ വലിയൊരു ദാസനാണല്ലോ. എല്ലാവരും കടന്നു വരണം, സമീപത്തുള്ളവരെയും ക്ഷണിച്ചുകൊണ്ട് കടന്നു വരണമെന്ന് വേണം ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ സഹോദരൻ രാജൻ മാത്യുസ് ഒന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം. ദൈവവചനം വളരെ ശക്തിയോടെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവിടുത്തെ ദാസനിൽ കൂടി പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള രക്ഷയുടെ സുവിശേഷം ഇതിലപ്പുറമായിട്ട് വ്യക്തമായിട്ട് പറയുവാൻ എന്തുകൊണ്ട് നിങ്ങൾ വേറെ എവിടെ ചെന്നാലും എങ്ങും ഇതുപോലെ വ്യക്തമായി ഈ സുവിശേഷം കേൾക്കുവാൻ സാധിക്കുകയില്ല. അത്രമാത്രം വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് തുടർന്നും സംസാരിച്ചു കൊണ്ടിരിക്കട്ടെ. ആരെങ്കിലും ഈ കർത്താവിനെ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് തുടർന്നും സംസാരിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ഈ യോഗം ഇവിടെ അവസാനിക്കും. പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഈ താണഭൂമിയിലേക്ക് വന്ന് കാൽവറി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവേ, ഇന്ന് ആ രക്ഷിക്കുന്ന സുവിശേഷം ശക്തിയോടെ അവിടുത്തെ ദാസിൽ കൂടി ഇവിടെ അറിയിപ്പാൻ അവിടുന്ന് പ്രസാദിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേയും ചില ഹൃദയങ്ങളിൽ അവിടുത്തെ വചനം കടന്നു ചെല്ലുവാൻ അവിടുത്തെ ആത്മാവ് ശക്തിയോടെ അവരോട് ഇടപെടുകയും ഈ രാത്രി കർത്താവിൻ്റെ ആത്മാവ് അവരോട് സംസാരിക്കുകയും ഈ നല്ല രക്ഷിതാവിനെ, ആ നല്ല ശമരിയക്കാരനെ കണ്ടെത്തുവാൻ, രക്ഷിതാവായി സ്വീകരിപ്പാൻ, ആ രക്ഷ പ്രാപിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വലിയവനായ കർത്താവ് ഇന്ന് ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിലാണ് ഞങ്ങൾ ഇരുന്നത്. ഈ കാര്യങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ക്രമീകരിച്ചു തന്നതിനായി സ്തോത്രം. കർത്താവേ, പാട്ടുകൾ പാടുവാൻ, അവിടുത്തെ സ്തുതിപ്പാൻ, അവിടുത്തെ വചനം കേൾക്കുവാൻ ഈ അവസരങ്ങളെ ഒരുക്കി നൽകി അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവേ, കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട ഓരോ ഹൃദയങ്ങളോടും തുടർന്നും അവിടുന്ന് സംസാരിക്കണമേ. അവിടുത്തെ ദാസന ക്ഷേമത്തോടെ കൊണ്ടുവന്നതിനായി സ്തോത്രം. കർത്താവേ, തുടർന്നും ആ ശുശ്രൂഷ നിവർത്തിപ്പാൻ അവിടുത്തെ ദാസനെ സഹായിക്കണം. തൻ്റെ ജീവിതത്തിൽ കർത്താവേ താൻ ആഗ്രഹിക്കുന്ന പ്രകാരം ഈ നല്ല കർത്താവിനെ സാക്ഷീകരിപ്പാൻ തുടർന്നും അവിടെ നൽകുന്ന അവസരങ്ങൾ കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ച് ജീവിപ്പാൻ അവിടെ സഹായിക്കണം. അവിടുത്തെ ദാസനെ അവിടുത്തെ കരങ്ങൾ പരമേൽപ്പിക്കുന്നു. ഈ രാത്രി കൂടെയിരിക്കണം ഞങ്ങളോടും, വചനം കേട്ട ഓരോരുത്തരോടും കൂടെയിരിക്കണം. ഈ രാത്രി ഞങ്ങളെ കാത്തുകൊള്ളണമേ. തിരുവിതുമെങ്കിൽ നാളെയും അവിടുന്ന് പുതിയൊരു ദിവസം ഞങ്ങൾക്ക് നൽകുന്നെങ്കിൽ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ കൂടി വരുവാനും അവിടുത്തെ വചനത്തിന് മുമ്പാകെ ഇരിപ്പാൻ അവിടെ സഹായിക്കണം. തുടർന്നും ഈ നല്ല സുവിശേഷം അറിയിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ ദാസൻ ചാണ്ടപ്പിള്ള ഫിലിപ്പിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ക്ഷേമത്തോടെ കർത്താവെ അവിടുത്തെ ദാസനെയും ഞങ്ങളുടെ മധ്യയെ കൂട്ടിക്കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് തന്ന ഈ നല്ല കൂടിവരവനായി സ്തോത്രം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലെല്ലാം പരമേൽപ്പിക്കുന്നു. ഞങ്ങളിപ്പോൾ മടങ്ങി പോകട്ടെ. തിരുനാമത്തെ ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണമേ. രാത്രി കൂടെ ഇരിക്കണം, എല്ലാവരെയും കാത്തുകൊള്ളണമേ. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ പരമേൽപ്പിക്കുന്നു.
അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലാവരെയും കാത്തുകൊള്ളണം. എല്ലാം ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും നാം ഓരോരുത്തരോടും വചനം ശുശ്രൂഷിച്ച അവിടുത്തെ ദാസനോടും പ്രവചനം കേട്ട ഓരോരുത്തരോടും എല്ലാ കൂട്ടുവിശ്വാസികളോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.